രാജന് എത്തണ ഫസ്റ്റ് അടിക്കും. കണ്ടു തന്നെ അറിയുന്നു. നമ്പർ 5 രാജശേഖരൻ ഇൻ ദ ഫസ്റ്റ് ട്രാക്ക്. നമ്പർ 32 സോമനാൾ ഇൻ ദ സെക്കൻഡ് ട്രാക്ക്. നമ്പർ 21 ബി ബാബു ഇൻ ദ തേർഡ് ട്രാക്ക്. ആണിയർമാർ stand the winners of 100 meters race for boys. Number 21 B Babu in the first place. Number 32 Swaminal in the second place. Number 5 Rajashekaran in third place. Congratulations. Thank you. ഞാൻ പറഞ്ഞേ ബാബു ജയിക്കൊള്ളു. ബാബു ജയിച്ചൊന്നുമല്ല, രാജ വിട്ടുകൊടുത്തതാ. സ്വന്തം അമ്മയുടെ സഹോദരന്റെ മകനായതുകൊണ്ട് ചുമ്മാ ജയിച്ചു പോയിട്ട് എന്ന് കരുതി. അല്ല വേണ്ട വേണ്ട, നീ അങ്ങനെ മണിയടിക്കൊന്നും വേണ്ട. ബാബു ജയിച്ചെങ്കിലേ അവൻ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്തോണ്ട് ബാബു ബസ്കി അടിക്കുന്നു. രാജം തോറ്റെങ്കിൽ എന്താ, അവന്റെ ശീലം ജയിച്ചു കാണിച്ചു. ഞാൻ നോക്ക്. Number 9 Sheila Mayo in the first track. Number 7 Gracie Joseph in the second track. Number 18 Leela Nair in third track. On your mark, set. And the winners of 100 meters race for girls. Number 9 Sheila Menon in the first place. Number 7 Gracie Joseph in the second place. Number 18 Leela Nair in the third place. Hi Sheila, congratulations. Thank you. ഇമ്മ താങ്ക്സ് പറഞ്ഞാ മാത്രം പോരെ വെങ്ങളെ, ചെലവ് കൂടെ ചെയ്യണം. ഇന്ന് ബോക്സിംഗിൽ ബാബുവിനെ തോൽപ്പിക്കണം. അത് ഞാനേറ്റു. അതെ, അതിനുവേണ്ടിയാണ് വിളിച്ചത്. എന്ത് തീരുമാനിച്ചു? 15 ലക്ഷമോ? ഞാൻ വിട്ടിരിക്കുന്നു. 12 ലക്ഷമാണെങ്കിൽ ഇന്ന് കച്ചവടം ഉറപ്പിക്കാം. എന്തു പറയുന്നു? നോനോ, ഒറ്റ പൈസ കൂട്ടി എനിക്ക് ആവശ്യമില്ല. മിസ്റ്റർ തോമസ്, എനിക്കും എനിക്കിങ്ങനെ പണം സമ്പാദിച്ചു കൂട്ടാനുള്ള ആഗ്രഹമില്ല. ഒറ്റ മകനല്ലേ ഉള്ളൂ, അവന്റെ 10 തലമുറ നശിപ്പിച്ചാലും തീരാത്തത്ര ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു. കൂടുതലൊന്നും പറയണ്ട, 12 ലക്ഷമാണെങ്കിൽ ഇന്ന് അഡ്വാൻസ് തരാം. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ. കാപ്പി
അല്ല ഇതാരൊക്കെയാ? വരണം വരണം, ഇങ്ങോട്ട് ഇരിയലിയാ. നാത്തൂന് അങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു തോന്നുന്നല്ലോ. എന്റെ പൊന്നു നാത്തൂനെ, ഇവിടുത്തെ തിരക്ക് വല്ലതും നാത്തൂന് അറിയുന്നുണ്ടോ? ഓരോ ദിവസം ഒരു 100 പേർക്കെങ്കിലും ഞാൻ വെച്ച് വിളമ്പണം. എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചാ ഉടനെ കയറി വരും ഏതെങ്കിലും മന്ത്രിമാര്. അളിയൻ ഈയിടെയായി കേസൊക്കെ കുറവാണെന്ന് തോന്നുന്നല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇങ്ങോട്ടൊരു സർക്കിറ്റിന് സമയം കിട്ടിയോണ്ട് പറഞ്ഞതാ. ഏ, ഇതെങ്ങനെ വെറും സർക്കിറ്റ് അല്ല, പിന്നെ ബാബുവിന് വേണ്ടിയുള്ള ഒരു ഡെപ്യൂട്ടേഷനാണ്. എടാ ഇങ്ങ് വാ. അളിയോ, ഇത് കണ്ടോ, നമ്മുടെ മോനെ ബോക്സിംഗ് മത്സരത്തിന് പോയതാ. ആരുടെയോ കയ്യിന്ന് ശരിക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. മത്സരിച്ചത് നമ്മളുടെ മക്കൾ തമ്മിലായിരുന്നു. ഓഹോ, മത്സരം നിങ്ങൾ തമ്മിലായിരുന്നോ? അബദ്ധത്തിൽ കൈകൊണ്ടുപോയതാ. ബാബു ആശ്വസിപ്പിക്കാൻ ചെന്നിട്ട് രാജ നിന്നില്ല. ഇനി അവൻ പിണങ്ങിപ്പോയതാണോ എന്ന് ബാബുവിന്റെ സംശയം. അതുകൊണ്ട് രാജനെ ആശ്വസിപ്പിക്കാനും മാപ്പ് ചോദിക്കുവാനും വേണ്ടി ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക. നേരാണോ ബാബു? മനഃപൂർവ്വം ചെയ്തതല്ല, ഒരബദ്ധം പറ്റിയതാണ്. അത് കഴിഞ്ഞ് ഇവൻ ബാബുവിനോട് പിണങ്ങിപ്പോയോ? പിണക്കമൊന്നുമില്ല. ഉണ്ടോ മോനെ? ബോക്സിംഗ് അല്ലേ, ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. ഏതായാലും അതിന്റെ പേരിൽ നിങ്ങൾ പിണങ്ങി നടക്കുന്നത് ശരിയല്ല. മത്സരിക്കുന്ന എങ്ങനെയാണോ മോനെ, അവന്റെ മുഖം കരുമടിച്ചെടുക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും അന്യരാണോ? ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളല്ലേ? രണ്ടുപേരും ഇവിടെ വാ. വേണോ? ക്ഷയിക്കണ്ടേ മോനെ. ഇപ്പൊ പടക്കം തീർന്നില്ലേ? ശാരദ, ഇനി ഞങ്ങൾക്ക് ഇത്തിരി ചായ തന്നൂടെ? ഓ, തരാല്ലോ, നല്ല ചൂട് ഇഡലിയുണ്ട്. വന്നാട്ടെ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ആൻഡ് കൺഗ്രാജുലേഷൻസ്. കോളേജിലെ ഈ വർഷത്തെ ലേഡീസ് ചാമ്പ്യൻ ഷീലയല്ലേ? സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുണ്ട്. റിയലി? യെസ്, ഓഫീസിൽ നിന്ന് ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ചേട്ടന് ഈ സന്തോഷ വാർത്ത ഒന്ന് അറിയിക്കണ്ടേ? ഇപ്പൊ എവിടെ ഉണ്ടാവും? വല്ല റൗഡികളുടെയും പിന്നാലെ കാണും. എന്തായാലും എന്റെ അഭിനന്ദനം ചേട്ടനെ അറിയിച്ചേക്കും. അത് വേണ്ട, തമ്മി കാണുമ്പോ മിസ് എന്നെ പറഞ്ഞേച്ചാ മതി. അതിനെ ആളിനൊന്നും കണ്ടു കിട്ടണ്ടേ? എപ്പ നോക്കിയാലും മോട്ടോർ സൈക്കിൾ പറക്കുകയല്ലേ. ായണൻ കേട്ടിട്ടുണ്ട്, നിന്നെയായിരുന്നു എനിക്ക് ആവശ്യം.
സാറിന്റെ ആവശ്യത്തിന് എന്നെ കിട്ടില്ല. ഈ പണം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ, എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉപകരിച്ചേക്കും. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, വലിയിടങ്ങളിലൊക്കെ പിടിപാടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. എങ്കിൽ ഈ ജോലിയിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മടങ്ങുന്നതാണ് ബുദ്ധി. ആ ബുദ്ധി എനിക്ക് ആവശ്യമില്ല. മടങ്ങാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മരിച്ചാലും മടങ്ങുന്ന ഒരു ഉദ്യോഗം എനിക്ക് ആവശ്യമില്ല. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റോ? സാറേ, സാറ് ചെറുപ്പമാണ്. ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ടും അധികം നാളായില്ല. ഞങ്ങൾ ഇവിടെ ഏർപ്പാട് തുടങ്ങിയിട്ട് വർഷം കുറയായി. ഇതിനിടയ്ക്ക് പലരും വന്ന് കുലുക്കി നോക്കി, പക്ഷേ കുലുങ്ങിയില്ല. പക്ഷെ ആ വന്നവരുടെ കൂട്ടത്തിലൊന്നും എസ് ഐ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നില്ല. അത് ഞാനാണ്. ഉടുമ്പുകാരനെ നമ്മൾ എത്ര പ്രാവശ്യം ജാമ്യത്തിൽ ഇറക്കി. ഇനിയും അയാൾക്ക് വേണ്ടി അളിയൻ ഇങ്ങനെ ബുദ്ധിമുട്ടണോ? അളിയാ, ഇത് ഉടുമ്പുകാരനു വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നുകൂടി ആലോചിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അളിയന് എത്രയോ വലിയ ബിസിനസ്സുകളുണ്ട്, അതിനിടയിൽ ഇങ്ങനെ ഒരു വ്യാജമദ്യത്തിന്റെ ഏർപ്പാട് കൂടെ വേണോ? ഇനി അതങ്ങ് നിർത്തിക്കൂടെ? പിന്നെ അളിയനെ ഞാൻ വിളിപ്പിച്ചത് എന്നെ ഉപദേശിക്കാൻ വേണ്ടിയല്ല, ഉടുമ്പുകാരനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ എന്തിനാണ് ഈ വേഷമിട്ട് കൊണ്ട് നടക്കുന്നത്? അവന് ഇന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കാം. അളിയനെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു, ഉടുമ്പിനെ വിടാൻ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതാ. പക്ഷേ ആ ഇൻസ്പെക്ടർ എടുക്കുന്നില്ല. ആരാ ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ? ഒരു മിസ്റ്റർ കൃഷ്ണകുമാർ, പുതിയ ആളാ. ഇങ്ങനെയാണെങ്കിൽ അധികം ഭരിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കാം, തൂക്കമൊന്നും അറിയണമല്ലോ. പരിചയപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഉടനെ ഉടുമ്പിന് ജാമ്യത്തിൽ ഇറക്ക്, അത് കഴിഞ്ഞ് ബാക്കി കാര്യം. ശരി. ഇതാ ജാമ്യാപേക്ഷയാണ്. ഉടുമ്പ് നാരായണനെ പോലെ വെടിവെച്ച് കൊല്ലേണ്ട സാമൂഹ്യ ദ്രോഹികൾക്ക് സ്വയമായി വിഹരിക്കാനുള്ള പഴുതുകൾ ഇവിടുത്തെ നിയമത്തിലുണ്ട്. പക്ഷെ അങ്ങേ പോലെ മനസാക്ഷിയുള്ള വക്കീലന്മാർ അവരെ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നത് സങ്കടമാണ്. ഞങ്ങൾ വക്കീലന്മാർ കക്ഷികൾക്ക് വേണ്ടി വാദിക്കും, മറ്റൊന്നും നോക്കാറില്ല. നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിയമത്തിൽ എത്രയേറെ പഴുതുകൾ ഉണ്ടായാലും മനസാക്ഷിയിലും മനുഷ്യ സ്നേഹത്തിലും ഒട്ടും പഴുതുണ്ടായിക്കൂടാ. ഉപദേശിക്കുകയല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? മാരാരിക്കുളത്തായിരുന്നു. അവിടെയും ഒട്ടും മോശമല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ആരെയൊക്കെ പരിചയപ്പെട്ടു? പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അത് ശരി. എന്റെ ഒരു അളിയനുണ്ട്, മിസ് എം എസ് മേനോൻ. കേട്ടിരിക്കും. കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാ കൊള്ളാമെന്നുണ്ട്. എപ്പോഴാ സൗകര്യം? അദ്ദേഹം വലിയ കോടീശ്വരനല്ലേ? കോടീശ്വരന്മാരെ പരിചയപ്പെടാൻ എനിക്ക് പേടിയാ. അതെന്താ? അവർക്ക് 100 പ്രശ്നങ്ങൾ കാണും. പലതിലും എനിക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പൊ പിന്നെ പരിചയപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കുന്നല്ലേ ഭംഗി. മിസ്റ്റർ എം എസ് മേനോൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വളരെ നല്ല ആളാണ്. ഒന്ന് പരിചയപ്പെട്ടു ഒന്ന് പറഞ്ഞു, ബുദ്ധിമുട്ടില്ലെങ്കിൽ. അതിലെന്താ ബുദ്ധിമുട്ട്? എങ്കിൽ ഞാൻ ഒരു ദിവസം വീട്ടിൽ വരാം, നമുക്ക് ഒരുമിച്ച് പോയി അദ്ദേഹത്തെ കാണാം. എന്താ? അങ്ങനെ ആട്ടെ. എന്നാ ഞാൻ ഇറങ്ങുന്നു. വാസുള്ളേ സാർ, ആ നാരായണൻ ഇറക്കി വിട്ടേക്ക്. ശരി സാർ. ആഹാ, ഇനി എഴുന്നേറ്റില്ലേ? മണി എത്രയെന്ന് അറിയാമോ? ചേട്ടാ ചേട്ടാ, എഴുന്നേക്ക്, അങ്ങോട്ട് എഴുന്നേക്ക്. എഴുന്നേക്കില്ലല്ലേ? അമ്മേ, ഇത് കണ്ടോ, എത്ര വിളിച്ചിട്ട് ചേട്ടൻ എണീക്കുന്നില്ല. ഇനി അമ്മ തന്നെ വിളിക്ക്. അയ്യോ, എന്റെ പൊന്നു പെങ്ങളെ ചതിക്കല്ലേ.
വേറെ ആരോട് പരാതിപ്പെട്ടാലും അമ്മയോട് മാത്രം പരാതിപ്പെടലേ. നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ അമ്മ പോയത്. നീ പരാതിപ്പെട്ടാൽ എന്നാ മര്യാദക്ക് പോയി കുളിച്ചിട്ട് വാ. ഇന്ന് ചേട്ടന്റെ പിറന്നാളല്ലേ. അതുകൊണ്ടല്ലേ സുഖമായി കിടന്നുറങ്ങാന്ന് വെച്ചത്. അത് പറ്റില്ല, ചേട്ടൻ കുളിച്ചു വന്നിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. ഓ അങ്ങനെയാണോ പരിപാടി, എന്നാ ഉടനെ കുളി പാസാക്കിയേക്കാം. ചേട്ടാ കണ്ണടയ്ക്ക് കൈ നീട്ടു, രണ്ട് കൈയും നീട്ടു. ഇഷ്ടമായോ? എന്റെ ജന്മദിന സമ്മാനമാണ്. ഇതിനുള്ള പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പണമാണ്. നിനക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പണം കൊണ്ട് നീ എനിക്ക് സ്യൂട്ട് വാങ്ങിയോ? അതെ ചേട്ടാ, എന്റെ ചേട്ടൻ ഒരു സൂട്ട് ഇട്ടുകൊണ്ട് പോകുന്നത് കാണാൻ എത്ര കാലമായി ഞാൻ കൊതിക്കുന്നറിയാമോ? സോദരിക്കെന്തു ഞാനേകം പിന്നീ പുണ്യ നാളിൽ എന്നോമൽ സോദരിക്കെന്തു ഞാനേകം പിന്നീ പുണ്യ നാളിൽ നിന്റെ മന്ദസ്മിതം ഒരു വാസന്തമായി എന്നിൽ പൂവിടുമ്പോ സോദരിക്കെന്തു ഞാനേകും പിന്നീ പുണ്യ നാളിൽ കാലം പോയൊരു കാലം വന്നെന്നുള്ളം പുൽകും നേരം പൊന്നിൻ തുമ്പി പോലെ തെങ്ങും നീയാ പൈതലിതാ കാലം പോയൊരു കാലം വന്നെന്നുള്ളം പുൽകും നേരം പൊന്നിൻ തുമ്പി പോലെ പൈതലിതാത്തന്നായ കരളായ എനിക്കെന്നും നീയല്ലോ നിന്റെ കൊഞ്ചും മൊഴി ഒരു തേനാറുപോൽ എന്നിൽ ഒഴുകിടുമ്പോ എന്നോമൽ സോദരിക്കെന്നു ഞാനേകും ഇന്നീ പുണ്യനാളിൽ നാളം എന്റെ ഉള്ളിൽ പൂക്കും നേരം വിണ്ണിൻ ബിംബം പോലെ നിന്നും നിന്റെ ബാലമിതാ നാളം ആയിരം നാളം എന്റെ ഉള്ളിൽ പൂക്കും നേരം വിണ്ണിൻ ബിംബം പോലെ നിന്റെ ബാലമിതാരായിക്കെന്നും നീയല്ലോ നിന്റെ കുഞ്ഞിക്കരം ഒരു മലർവല്ലി പോൽ എന്നെ ചുറ്റിടുമ്പോ എന്നോ
കോമൽ സോദരിക്കെന്തു ഞാനേകും ഇന്നീ പുണ്യനാളിൽ. നിന്റെ മന്ദസ്മിതം ഒരു വാസന്തമായി എന്നിൽ പൂവിടുമ്പോ. അവധി എഴുതി കൊടുക്കാൻ പോവാ. സാറിന്റെ ജന്മദിനമാ. ഏത് സാറിന്റെ? ഈ സാറിന്റെ തന്നെ. അതിനുള്ള സഹോദരിയുടെ സമ്മാനമാണ് ഈ വേഷം. എങ്ങനുണ്ട്, കലക്കിയിട്ടില്ലേ? എന്തു പറ്റി? ജന്മദിനത്തിന്റെ കാര്യം ഇത്ര ദിവസമേ വെക്കുന്ന ഞാൻ കരുതിയില്ല. ഓഹോ, അതാണോ കാര്യം? എന്നോടുകൂടി ഒന്ന് പറഞ്ഞെന്ന് വെച്ച്. എന്തെന്തു അബദ്ധം പറയല്ലേ. ഇന്നത്തെ ഈ ചുറ്റുപാടിൽ വന്ന് ജനിക്കുന്ന എന്നെ നാണക്കേട്. ആ നാണക്കേട് പറഞ്ഞു നടക്കുന്നതും ആഘോഷിക്കുന്നതും അതിനേക്കാൾ വലിയ നാണക്കേടല്ലേ. എങ്കിൽ പിന്നെ ഷീലയുടെ സമ്മാനം വാങ്ങിയത് എന്തിനാ? ഞാനിത് ആരെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ അവൾ അത് ഓർമ്മിച്ചു വെച്ചിരുന്നു. ഇനി ഞാൻ പോകട്ടെ. ഷീല അമ്പലത്തിൽ പോകാൻ വരും. അവൾ ഈ വഴി വരുമ്പോ നമ്മളെ രണ്ടുപേരും കാണണ്ട. കണ്ടാലെന്താ? അത് പാടില്ല. അവളുടെ കല്യാണം കഴിയുന്നതുവരെ നമ്മുടെ പ്രേമം രഹസ്യമായിരിക്കണം. പറട്ടെ. നീ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. എന്താ ചേട്ടാ? കണ്ണടയ്ക്കാതെ കൈനീട്ട്. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ. ഒരു പാവപ്പെട്ട സബ് ഇൻസ്പെക്ടർ ഇതുവരെ ആരോടും കൈക്കൂലി വാങ്ങിയിട്ടില്ല, എന്നിട്ടും പെങ്ങൾക്ക് സ്വർണ വളകൾ വാങ്ങിയിരിക്കുന്നു. ഇല്ല ചേട്ടാ, എന്റെ ചേട്ടനെ എനിക്കറിയാം. എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ നിനക്ക് വേണ്ടി ഒരു തുക ഞാൻ ബാങ്കിൽ ഇടാറുണ്ട്. ചേട്ടൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ഇല്ല മോളെ, ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ജയിച്ചിരിക്കുകയാണ്. ഇനി ഒരു കടമ കൂടെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്, നിന്റെ കല്യാണം. അതിനു വേണ്ടതെല്ലാം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വള കയ്യിലിട്ടുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകും. ഇത് നല്ല മര്യാദയാണല്ലോ. വീട്ടിൽ വന്ന ഒരാളെ ഇങ്ങനെയാണോ സൽക്കരിക്കുന്നത്? ഷീല ഇവിടെ ഇല്ല. ഞാൻ ഷീലയെ കാണാനല്ല വന്നത്. എന്നെ കാണാനായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരണമായിരുന്നോ? വഴി വെച്ച് കണ്ടല്ലേ. വീണ്ടും കണ്ടതുകൊണ്ട് എന്താ തകരാറ്? അയ്യോ, തകരാറേ ഉള്ളൂ. ഷീല ഇപ്പൊ ഇവിടെ വന്ന് നമ്മളെ രണ്ടുപേരെ കൂടെ കണ്ട അവക്ക് എന്തെങ്കിലും സംശയം തോന്നിയില്ല. തോന്നട്ടെ, അങ്ങനെയല്ലേ ഓരോന്ന് പുറത്താവുന്നത്. ദേന്തു, നിന്റെ കളി തമാശയൊക്കെ ഒന്ന് മതിയാക്ക്. വന്ന കാര്യം പറഞ്ഞിട്ട് ശലം വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ വെളിയിറക്കി കഥ അടയ്ക്കും. പെങ്ങൾ എങ്ങനെ ഒരു പേടിയുണ്ടോ? ശരി, ആ കൈ ഇങ്ങനെ തന്നെ. എന്റെ പിറന്നാൾ സമ്മാനമാ. എങ്ങനിരിക്കുന്നു? ഭാഗ്യമായി നല്ല സമയത്ത് തന്നെ വന്നു. പൊന്നു, എന്തോ ചതിക്കല്ലേ. എന്നാ ഞാൻ പോയേക്കാം. അതിലെ പോയാ അവള് കാണും. എന്നാ കട്ടിലടിക്കാറ്. വേണ്ട, അതിനകത്ത്.
ഇതിനകത്തേക്ക്. ചേട്ടാ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോയി കൈ എഴുതിച്ചോ, പ്രസാദം തരാ. ഞാൻ രാവിലെ കുളിച്ചതാ, ഇനിയിപ്പോ കൈ എഴുതുന്നതിനാ. ഇനി വന്നേക്ക്. അത് പറ്റില്ല, ഇത് തിരുമധുരമാ, കൈ ശുദ്ധമായിരിക്കണം, പോയി കഴുകിയിട്ട് വാ. ഇതൊരു ശല്യമായല്ലോ. വെള്ളം വീഴും, ബാത്റൂം. ഞാൻ അവിടെ പോയി കഴുകാം. ഇങ്ങോട്ട് വാ. അല്ല, അവിടെ കഴുകാം. ഇങ്ങോട്ട് വാന്നേ. അയ്യോ മിസ് എങ്ങനെ ഇതിനകത്ത് വന്നു? ഞാൻ അവിടെ ഒരു വലിയ ചിലന്തി. ആ, ഈ സുവോളജി പഠിപ്പിക്കാൻ ചിലന്തിയെ പിടിക്കാൻ വന്നതായിരിക്കും. വേഗം പിടിച്ചോണ്ട് പോയിക്കോളൂ. അനാവശ്യമോ? എന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. നിങ്ങൾ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തത്? ശീലേന്ദ്ര എത്രയേറെ സുന്ദരിയായത്. ക്യാമറ കയ്യിലുണ്ടെങ്കിൽ ആരുടെയും ഫോട്ടോ എടുക്കുമോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. സൗന്ദര്യം എവിടെ കണ്ടാലും ഞാനത് ഒപ്പിയെടുക്കും. പോരെങ്കിൽ ഷീല പണ്ടേ എന്റെ മനസ്സിൽ പറഞ്ഞതുമാണ്. മൈ സ്വീറ്റി, ഈ കോപം പോലും എന്ത് സുന്ദരമായിരിക്കുന്നു. ഈ കണ്ണും ഈ ചുണ്ടും ഈ പല്ലും ഈ കവളും ഈ അരക്കെട്ടും. മടിക്കണ്ട, പറഞ്ഞു കേട്ടുള്ളതുകൂടി പറഞ്ഞു. ഈ പാദം പോലും സുന്ദരമല്ലേ? റിയലി ബ്യൂട്ടിഫുൾ. ഓഹോ, അങ്ങനെയാണോ? അപ്പോ ഈ ചെരുപ്പോ? സുന്ദരമായ പാദത്തിൽ അണിയുന്ന ചെരുപ്പല്ലേ, അതിസുന്ദരം. ഈ ചെരുപ്പുണ്ടല്ലോ, അടിയോ? നീ അത്രയാണ്? ഇവൻ എന്റെ ഫോട്ടോ എടുത്തിട്ട് ആവശ്യത്തരം പറയുന്നു. എന്താ സംശയം? നിങ്ങൾ എന്തിനാ പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ നടക്കുന്നത്? പോണം പോണം. ആ ഡൂക്കിലെ ഇൻസ്പെക്ടറുടെ സഹോദരിയാണെന്നുള്ള തണ്ടാണ് അവൾക്ക്. വിലക്കുന്ന ശരിക്കറിയാം അവിടെ. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? അതല്ല ടീച്ചർ, ഇവളുടെ ചേട്ടന് കിട്ടുന്ന ശമ്പളത്തിന്റെ പത്തിരട്ടി എന്റെ വീട്ടിലെ ജോലിക്കാർ കൊടുക്കുന്നു, അതവൾക്കറിയാം. ആ വീട്ടു വേലക്കാരുടെ അന്തസ് പോലും ഇല്ലാത്ത പരമനാരികളായ മക്കൾ ചില പണക്കാർക്കുണ്ടെന്നോ എനിക്കറിയാം. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞു. നീന്റെ ചെവിയിൽ വിളിക്കോ, ടീച്ചർ എന്റെ ഭാഗ്യം. ഷീല എന്തിനാ അയാളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവൻ പണക്കാരന്റെ മകനാണെങ്കിൽ ഞാൻ പേടിക്കണോ? പോട്ടെ, ഈ വിവരമൊന്നും ഷീലയുടെ ചേട്ടൻ അറിയരുത്. അറിഞ്ഞാൽ? ഇല്ല മിസ്, ഞാൻ പറയില്ല. മിസ് പറയാതിരുന്നാ മതി, ഞാൻ ഒട്ടും പറയില്ല. വരൂ. ക്ഷമിക്കണം ഷീലെ, അറിയാൻ സംഭവിച്ചതാണ്. അറിയാതെയോ മുഖത്ത് കണ്ടല്ലേ ഇരിക്കുന്നത്? ഐ എം സോറി. എവിടെയാ കൊണ്ടത്? ഡോണ്ട് ടച്ച് മീ, ഇഡിയറ്റ്. എന്നാ ഞാൻ പോട്ടെ. ബൈ 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 ഡിയർ. എക്സ്ക്യൂസ് മീ മിസ് ഷീലെ. ക്ഷമിക്കണം ഷീലെ, ഞാനന്ന് പന്തടിച്ചത് മനഃപൂർവ്വമല്ല, അത് വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിലോ? വിശ്വസിച്ചില്ലെങ്കിൽ എന്താ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോണം മിസ്റ്റർ.
ഷീല നിങ്ങൾക്ക് എന്തുവേണം മിസ്റ്റർ? അല്ല അന്ന് ഫുട്ബോൾ എന്റെ മേത്ത് അടിച്ചിട്ടത് മനപൂർവ്വം പല ദിവസമായി ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുന്നു. മേലാൽ എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞു കൊടുക്കും. പ്ലീസ് നോ ശല്യപ്പെടുത്താതെ പോണം മിസ്റ്റർ. എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വഴക്കിടാൻ ഒരുങ്ങരുത്. അപ്പൊ സംഗതി സീരിയസ് ആണല്ലോ. എന്താ പറയൂ. ചേട്ടൻ അറിയാൻ പാടില്ലാത്തൊന്നുമല്ല, എല്ലാ കോളേജിലും ഇത് പതിവാ. ഏത്? വഴക്കുണ്ടാക്കില്ലല്ലോ. നീ കാര്യം പറയണേ. കണ്ടോ കണ്ടോ, പറയുന്നതിന് മുമ്പ് ചൂടായല്ലോ. എനിക്കൊരു ചൂടുമില്ല, നീ കാര്യം പറ. ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന പറയാൻ കുട്ടികൾ എക്സ്കർഷന് പോകുന്നു. ഓഹോ, ഇതായിരുന്ന കാര്യം. ചേട്ടൻ പഠിച്ചിരുന്നപ്പോഴും പോയിട്ടില്ലേ? സോറി സിസ്റ്റർ, റിയലി സോറി. അയ്യോ ചേട്ടാ, നാളെ പേര് കൊടുക്കണ്ട, ലാസ്റ്റ് ഡേറ്റ്. ഇടി ഇന്ന് വെച്ച് എനിക്ക് ലീവ് കിട്ടണ്ടേ? കോടതി സ്റ്റേഷനും ഒക്കെ രാപ്പകൽ ജോലിയാ, അതിനിടയ്ക്ക് എനിക്ക് എവിടെ എക്സ്കർഷന് പോകാൻ സമയം? അല്ല, ഞാൻ എക്സ്കർഷന് പോകുന്നതിന് ചേട്ടൻ എന്തിനാ ലീവ് എടുക്കുന്നേ? ഓ, നീയാണല്ലോ പോകുന്നത്. ചേട്ടാ ഞാൻ എന്തൊരു മണ്ടനാ. ആ അതിനുള്ള പണം ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അയ്യോ എന്റെ പൊന്നു ചേട്ടൻ, എന്നെ പേടിപ്പിച്ചോളനല്ലോ. തിരിച്ചു പോകുമ്പോ നിന്നെ വണ്ടിയുടെ ടോപ്പിലിട്ടയ അകത്ത് കയറത് നോക്കട്ടെ, കൊള്ളാമെന്ന്. നിന്റെ ഈ വയറ് പറഞ്ഞെങ്കിലേ ഈ തീറ്റി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. Well, my dear boys and girls, now you may move in different batches. You must be back exactly at 12:30 for food.
ഷീലെ നാദം കേൾക്കാൻ നെഞ്ചിൽ താളം ചാർത്താൻ
ചേട്ടാ, ഞാൻ പോയി ചേട്ടെ. നീ പോരും, കൂട്ടുകാരെ കണ്ടിട്ട് ഉച്ചയ്ക്ക് മുമ്പ് വരും. ആ ശരി. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞാനും സഹോദരിയും പിന്നെ ഒരു വേലക്കാരിയും. ആ പോയതാ എന്റെ സഹോദരി. നല്ല കുട്ടി. എന്താ പേര്? ഷീല. അച്ഛൻ നേരത്തെ മരിച്ചു. അവൾക്ക് 5 വയസ്സുള്ളപ്പോ അമ്മയും പോയി. പഠിക്കാൻ എങ്ങനെയാ? അവൾക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. ഐ സി. അപ്പൊ നമുക്ക് ഇറങ്ങാം. കാര്യമൊന്നും ഇല്ലാതെ സമ്പന്നന്മാരുടെ വീടുകളിൽ പോകുന്നത് ഇഷ്ടമില്ലാത്ത ആളാ ഞാൻ. ഏതായാലും അങ്ങോട്ട് സമ്മതിച്ചു പോയതല്ലേ. പോരാത്തന് മിസ്റ്റർ മേനോൻ അങ്ങയുടെ അലിയനുമല്ലേ. വെക്കലേ. സൗകര്യം പോലെ തന്നെ കൂട്ടിക്കൊണ്ടുവരാനേ ഞാൻ അളിയനോട് പറഞ്ഞിരുന്നുള്ളൂ. ഇന്നാണെങ്കിൽ ഞാൻ വലിയ തിടുക്കത്തിലാണ്. ഇന്നത്തെ ഫ്ലൈറ്റിന് ഡൽഹിയിൽ എത്തണം. അവിടുത്തെ ഒരു ഫോറിൻ കമ്പനിയുമായ ഒരു കരാറിൽ ഒപ്പുവെച്ച് നേരെ പോകേണ്ടത് കൽക്കട്ടയ്ക്കാണ്. അവിടെ നേരെ പോകേണ്ടത് ലക്നൗവിലേക്കും. അതിനിപ്പോ ഒരു കാര്യം ചെയ്യാം സാറേ, ഈ പോക്കെല്ലാം കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് കാണാം. പറ്റിയെന്ന് വരില്ല, എനിക്ക് എപ്പോഴും ഇതുപോലുള്ള തിരക്കാണ്. തന്റെ പേരെന്തെന്നാ പറഞ്ഞത്? കൃഷ്ണകുമാർ. ആ കൃഷ്ണകുമാർ തന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് വിശേഷിച്ചൊന്നിനും വേണ്ടിയല്ല, താൻ വലിയ ആദർശവാദിയാണെന്ന് കേട്ടു. ഇത്തരം ആളുകളെ കാണുന്നത് എനിക്കൊരു കൗതുകമാണ്. നടക്കാത്ത കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നാട് നന്നാക്കാൻ നടക്കാത്ത പാവങ്ങൾ. ഇത്തരം അഭിപ്രായക്കാരോട് എനിക്ക് പുച്ഛമാണ്. താനാ പറഞ്ഞതിന്റെ അർത്ഥം? ഇതുപോലെ അഭിപ്രായം പറയുന്ന എല്ലാവരെയും എനിക്ക് പുച്ഛമാണ് എന്ന് തന്നെ അർത്ഥം. അളിയൻ, നമുക്കൊരു കാര്യം ചെയ്താലും. അളിയൻ ഇന്ന് വലിയ തിരക്കിലല്ലേ? കൂടുതൽ പരിചയപ്പെടുന്നത് ഇനിയൊരു അവസരത്തിൽ പോരെ. ക്ഷമിക്കണം മിസ്റ്റർ കൃഷ്ണകുമാർ, ആദ്യ സന്ദർശനം തന്നെ ഇങ്ങനെ ആയതിൽ. ഇവരിൽ അധികം പേരും വെറും ശുംഭന്മാരാണ് സാർ. ഇവരെയൊക്കെ ഞാൻ പരിചയപ്പെടാൻ പോകാത്തതിന്റെ കാരണം അത് തന്നെയാണ്. മിസ്റ്റർ കൃഷ്ണകുമാർ പ്ലീസ്. എക്സ്കർഷന് പോയപ്പോ ഞാൻ എടുത്ത ഫോട്ടോ വേണ്ടേ? എവിടെ കാണട്ടെ? എന്തു പറ്റി? ബാബു കൂടെ ഇല്ലാത്ത ഈ ഫോട്ടോ എനിക്കെന്തിനാ? മാത്രമല്ല, ഈ രാജശേഖരന്റെ നോട്ടം കണ്ടില്ലേ? അത് സാരമില്ല, അവന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ. ഞാൻ ആദ്യമേ ഷീലയുടെ ഒരു ഫോട്ടോ എടുത്തതല്ലേ, അത് കയ്യിലിരിക്കട്ടെ. നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ഫോട്ടോ എടുക്കാം. അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഈ ക്യാമറയിലില്ല. തന്നെയുമല്ല, അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ കല്യാണ ദിവസമായിരിക്കണം. ഓക്കെ. ഡ്രൈവർ വണ്ടി നിർത്തു, കുറച്ച് പുറകോട്ട് എടുക്ക്. എന്താ സാർ ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ എങ്ങനെ വന്നു? വരണം. അത് നിങ്ങളുടെ സഹോദരിയല്ലേ? അതെ. നോ, നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. അവൻ ആരാണെന്ന് അറിയണ്ടേ? എനിക്കറിയാം. ആരാ? എന്റെ മകൻ. വാട്ട്? കമോൺ. ഷീലയുടെ ചേട്ടൻ ഭയങ്കര ഇടിയനാണെന്നാ ആളുകൾ പറയുന്നത്. കല്യാണാലോനയ്ക്ക് വീട്ടിൽ വരുമ്പോ എന്റെ അച്ഛനെയും കയറി ഇടിച്ചു കളയോ? അത് കൊള്ളാം, ഇടിക്കേണ്ടവരെ ഇടിക്കും.
എന്ന് വെച്ച് വീട്ടിൽ വരുന്നവരൊക്കെ ഇടിക്കുമോ? ഇനി വേറൊരു സംശയം, നമ്മുടെ വിവാഹത്തിന് ഷീലയുടെ ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തിനാ ബാബു അക്കാര് ഇപ്പോഴെന്നെ ഓർമ്മിപ്പിച്ചത്? എന്താ അത് ഓർമ്മിക്കാൻ? എനിക്ക് പേടിയാണ്. എന്തേ? കുഞ്ഞിലേ അമ്മയും അച്ഛനും മരിച്ചുപോയ എന്നെ വളർത്തിക്കൊണ്ടുവന്നത് ചേട്ടനാണ്. ഞാൻ ഒരു ദുഃഖവും അറിഞ്ഞിട്ടില്ല. എനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടായാൽ ഭേദമാകുന്നത് വരെ ചേട്ടൻ എൻ്റെ അടുത്തൊന്നും മാറുകയില്ല. ഞാൻ ഇന്നും നല്ലപോലെ ഓർക്കുന്നു ബാബു. അന്നെനിക്ക് 7 വയസ്സുണ്ട്. ചെവിയിലൊരു വേദനയുണ്ടായി. ഒരു രാത്രി മുഴുവൻ എന്നെയും തോളിലിട്ടുണ്ട് ചേട്ടൻ പറമ്പൊരു പോലെ നടന്നു. അതിനുള്ള എൻ്റെ പൊന്നു ചേട്ടനെ ചേട്ടനെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. അപ്പൊ ചേട്ടൻ എതിർത്താൽ നമ്മുടെ വിവാഹം നടക്കില്ലേ? ഇല്ല ബാബു, നടക്കില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. അതിരിക്കട്ടെ, ബാബുവിന്റെ അച്ഛൻ എങ്ങനെയാ? നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കൂ? എന്റെ അച്ഛൻ എനിക്കൊരു കൂട്ടുകാരനെ പോലെയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം അച്ഛനും ഇഷ്ടപ്പെടും. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബാബുവിന്റെ അച്ഛൻ എതിർത്താലും ബാബുവിനെ വിവാഹം ചെയ്യുമോ? അത് ശരിയാണോ? അച്ഛന് പ്രയാസം തോന്നില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, അവർ രണ്ടുപേരും സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ആത്മഹത്യ ചെയ്ത് കളയാം. ഞാൻ ആത്മഹത്യ ചെയ്താൽ ആയുസ് മുഴുവൻ ചേട്ടൻ വേദനിക്കും. ചേട്ടനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എങ്കിൽ പിന്നെ ഒരു മാർഗമേ ഇനി ബാക്കിയുള്ളൂ. എന്താ? അവർ നമ്മുടെ വിവാഹം സന്തോഷത്തോടെ നടത്തി തരണമെന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. മധുവരന്മാർക്ക് ഞങ്ങൾ സഹപാഠികൾ എന്ന നിലയിൽ തരുന്ന ഒരു ചെറിയ പ്രസന്റേഷൻ. താങ്ക് യു. ഇത് ഇന്നലെ തന്നാൽ ശ്രദ്ധിക്കാതെ പോവും, അതുകൊണ്ടാണ് ഇന്ന് വരാമെന്ന് വെച്ചത്. വളരെ സന്തോഷം. കോളേജിൽ വെച്ച് എന്തൊക്കെയോ വിവർത്തനങ്ങൾ കാണിച്ചിട്ടുണ്ട്, അതിന് മാപ്പി വയ്ക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതെല്ലാം കൂടെ കൂടുന്നതല്ലേ ജീവിതം. പീറ്ററുടെ അവൻ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ല. ഹണിമൂണിന് പുറപ്പെടുകയല്ലേ, തകർക്കണം. താമസിക്കല്ല മോനെ, റൂം ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിന്റെ പേര് ഓർമ്മ ഉണ്ടല്ലോ? ഉണ്ടച്ചാ, ഹോട്ടൽ വൃന്ദാവൻ. അത് തന്നെ. അധികം സ്പീഡ് ഒന്നും വേണ്ട, പതുക്കെ പോയാ മതി. ശരി അമ്മേ. ചേട്ടാ പോയിട്ടോ? വരട്ടെ അമ്മേ. Thank you.
കൃഷ്ണൻകുട്ടി എട്ടിൽ വിളിക്കുന്നുണ്ട്. ചേട്ടാ, ഈ കിളവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല. യെസ്, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. അഡ്വക്കേറ്റ് ബാലേന്ദ്ര മേനോൻ ഒരു റൂം റിസർവ് ചെയ്തിട്ട് ഉണ്ടല്ലോ. മിസ്റ്റർ ബാബു, അതെ, ഒരു നിമിഷം ഇരിക്കണം, റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പാർട്ടി വന്നിരിക്കുന്നു, അവരുടെ ലഗേജ് എടുത്ത് വെക്കണം. പുതിയ പാർട്ടിയോ? ആണോ പെണ്ണോ? വയസ്സ് എത്ര കാണും? മറുതാണോ? ഒരു പയ്യനും പെണ്ണും. പക്ഷേ ശരിക്കും ഒന്ന് കാണാൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. അതിനു മുമ്പ് ഇങ്ങോട്ട് വിളിച്ചില്ലേ? ഞാൻ പോയി നോക്കിട്ട് വരാം. പഴയ പാർട്ടിയുടെ ആവശ്യം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് മതി പുതിയ പാർട്ടി. ആട്ടെ, ഇന്നെങ്ങനെയാ? ഇന്നലത്തെ കാര്യം എങ്ങനെയിരുന്നു? നീ കൊണ്ടുവരാന്നും പറഞ്ഞ് പോയതുകൊണ്ട് കുപ്പിയും പൊട്ടിച്ച് വെളുക്കുന്ന വരെ ഞങ്ങൾ കാത്തിരുന്നു. ഞാൻ പിന്നെ എന്തോ ചെയ്യണം? ഏത് കൊള്ളാവുന്ന പെണ്ണിന്റെ കാര്യം പറഞ്ഞാലും തൈക്കളവിയാന്നും പറഞ്ഞ് തള്ളിക്കളയല്ലേ? അട, പഴയത് വേണമെങ്കിൽ ഇവിടെ വരണോ? 30-35 വർഷത്തെ പഴക്കമുള്ളത് ഞങ്ങളുടെ വീട്ടിലും നിപ്പുണ്ടടാ. ഞങ്ങൾക്ക് പുത്തനായിരിക്കണം, നല്ല കിളു കിളന്തായിരിക്കണം. രൂപ പ്രശ്നമല്ലടാ. ഞാനൊന്ന് ചോദിക്കട്ടെ, മുതലാളിമാർക്ക് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? തേ കിടക്കണോ? എടാ കൃഷ്ണൻകുട്ടി, കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാ വർഷവും ഞങ്ങളിവിടെ ഒന്ന് താമസിച്ചു പോകുന്നു. എന്നാത്തിനാ? അതിനി പറഞ്ഞു കേൾപ്പിക്കണോ? എടാ, ആയ കാലത്ത് ഞങ്ങൾ നാട്ടിലാണ് അധ്വാനിച്ച് സമ്പാദിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കൊന്ന് സൂക്ഷിക്കണം. വരുമ്പോഴൊക്കെ നീ കൊണ്ടുവന്നിട്ട് ഓർമ്മത്തിനും കട പറഞ്ഞിട്ടില്ലല്ലോ. നിർത്തിക്കൂടെ എന്നല്ലേ? കൊല്ലടാ കൃഷ്ണൻകുട്ടി. ഞങ്ങൾ ബെല്ലടിക്കുന്നു. ഇന്ന് എന്തായാലും നിങ്ങളുടെ മനസ്സിനാണെങ്കിൽ ഒന്നിനെ എവിടെ നിന്നെങ്കിലും തപ്പിക്കൊണ്ട് വരാം. കിളു നിങ്ങി കിളുന്ന് പാർട്ടിയുടെ പെട്ടി ഒന്ന് എടുത്ത് അകത്ത് വെച്ചിട്ട് ഉടനെ വരാം. എവിടെ അവൻ ഇന്നും നമ്മളെ പറ്റിക്കും. നമ്മൾ ഭാഗ്യദോഷികളാ. പാപ്പച്ചാ, ഞാൻ ഇന്നൊരു വെല്ലുവിളി നടത്താൻ പോവാ. 1000 രൂപ പാർട്ടിക്ക്, 250 രൂപ കമ്മീഷൻ. വയസ്സ് പറഞ്ഞോ. വയസ്സോ? ആ പറയടോ കുറിപ്പേ, താനാണല്ലോ അതിന്റെ ഒരു ആശാൻ. 17. അയ്യോ, 17 വേണ്ട, അത് എന്റെ മകൾ അമ്മണിക്കുട്ടിയുടെ വയസ്സാ. എങ്കി 16 ആയിക്കോട്ടെ. അത് അന്ധകരണമാണടോ, ഒരു 20 എങ്കിലും ഇരുന്നോട്ടെ. ശരി, 20 എങ്കിൽ 20. ഇന്ന് കൃഷ്ണൻകുട്ടി എന്ത് പറയുമെന്ന് നോക്കാലോ. 1000 രൂപ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കാൻ പോവാ, നിങ്ങൾ ആരും പങ്കിടണ്ട. എന്റെ രണ്ടാമത്തെ മകള് ലക്ഷ്മിക്കുട്ടി ഗുരുവായൂർ ഒരു ഉദയാസ്തമനം നടത്താൻ വേണ്ടി ദുബായിൽ നിന്ന് അയച്ചു തന്ന രൂപയാ. അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെലവാവട്ടെ. അതാണ് അന്തസ്. അല്ല, നമ്മുടെ പുതിയ പാർട്ടിയെ കാണണ്ടേ? അത് മറന്നുപോയി. കൊച്ചണ്ണ, നമ്മുടെ പതിവ് പരിപാടിയാ നല്ലത്, തമര് കൊണ്ടുവന്നിട്ടില്ലേ? എന്നാ വേഗം എടുത്ത് തുണക്കി കൊണ്ടുവാ. കഥ കടിച്ചിട്ടില്ല. ഓ, അത് മറന്നു. കുറിപ്പേ, തന വാതിലും നിറച്ചു. ഒന്ന് വേഗം തുളയ്ക്കടൂ. പിന്നെ എന്റെ അച്ഛന് തുളയിടില്ലേ ജോലി? വഴക്കുണ്ടാക്കാതെ ഒന്ന് വേഗം. പിന്നെ ഇയാളുടെ വർത്തമാനം കേട്ടാ നീ ചുമ്മാരിടോ. ഓ,
പാപ്പച്ച ഇത് പോകരുതരാ, ഞാനാ തൊളയത്തത്. തുളയ്ക്കാൻ പറഞ്ഞ ഞാനല്ലേ. ആരും വഴക്കൂടണ്ട, ഓരോരുത്തരായിട്ട് നോക്കിക്കോ, ഞാൻ അവസാനം ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ, ഇനി ഞാൻ നോക്കാം. എന്താ കൃഷ്ണകുട്ടി, വളയോ? വളയോന്നു വളച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്ത് പോക്കായാലും വേണ്ടില്ല, 1000 രൂപ പാർട്ടിക്ക്, 250 രൂപ നിനക്ക് കമ്മീഷൻ. ഏറ്റോ അഡ്വാൻസ് കൊടുക്ക. അത് നിന്റെ മനസ്സിൽ ഇരിക്കട്ടെ രാകേഷ്കുട്ടി. പെണ്ണിനെ കൊണ്ടുവന്ന് മുറിയിൽ വിട്ടാൽ ഉടനെ പെണ്ണിനുള്ള തുകയും നിന്റെ അഡ്വാൻസും കയ്യിൽ തരും. എന്നിട്ട് നീ കഥകടച്ചാ മതി. പുറം പോക്ക് തന്നെയാണോ രാകേഷ്കുട്ടി? കണ്ടാൽ അറിയാൻ പാടില്ല സാറേ. അറിയാം അറിയാം, പുറം പോക്ക് തന്നെയാ. ആ പയ്യനോ തന്റെ മറ്റേ സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ. എടോ, ആ പയ്യനും പേടും തമ്മിലുള്ള ബന്ധം എന്താണെന്നാ ചോദിച്ചു. അല്ലോ അദ്ദേഹം പറഞ്ഞതുപോലെ എന്താ ബന്ധം? ഓ ബന്ധം, അതിങ്ങനെ ഓരോത്തിനെ കൂട്ടത്തിൽ കൊണ്ട് നടക്കില്ലേ. പോലീസിനെ പറ്റിക്ക്, ഞാൻ പോയിട്ട് വരാം. കുപ്പി പൊട്ടിച്ചോട്ടെ കൃഷ്ണകുട്ടി, ചുമ്മാ പൊട്ടിച്ചടിയെന്ന്. ഏതായാലും നമ്മുടെ ഈ പ്രാവശ്യത്തെ വരവ് നല്ല സമയത്ത് തന്നെയാ. കിളുന്തെന്ന് പറഞ്ഞ കിളുന്ത് തന്നെ. വാ നോക്കാം. ഏട്ടാ കുറുക്ക, ഒന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് മാറി. ഹലോ ഹലോ ഹലോ, കരളേ നീയാണോ? ആട്ടെ, നിന്റെ കക്ഷത്തിലെ പരി പൊട്ടിയോ? വേണ്ട വേണ്ട, ലേഡി ഡോക്ടറെ കാണിച്ചാ മതി. എന്റെ കൊച്ചു കള്ളി, നമുക്കൊന്ന് കൂടണ്ടേ? വേണ്ട വേണ്ട, പരിപാടിയൊക്കെ ഞാൻ ഇണക്കിക്കൊള്ളാം, ആരും അറിയത്തില്ലെന്നേ. ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണെന്നോ? ഞങ്ങൾ എല്ലാവരും കൂടി ലളിതാ സഹസ്രനാമം ചൊല്ലുകയായിരുന്നു. നീ അവിടെ എന്ത് ചെയ്യാണ് കൊച്ചു കള്ളി? കൊടുക്കാം കൊടുക്കാം. എടോ കൊച്ചണ്ടോ? എന്താണോ? തന്റെ ഭാര്യ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. അവക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. എടോ, എനിക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചു, ഇനി തന്നെ വേണോന്ന്. ഹലോ ഗോമതി, എന്താ? ഇല്ല, ഞാൻ 2 ദിവസം അവിടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. വെച്ചേക്കട്ടെ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഇതിനൊക്കെ എന്തിനുണ്ട് കൂടുതൽ സമയം? മാറിക്കോ. Thank you.
ഷീലേ വരുന്നേ, ഇതെന്തൊരു ധൃതിയാ ഈ ഹുക്കം നിട്ടുന്നേ. ആഹാ, ഇനിയിപ്പോ ഇത് എന്റെ ജോലിയായിരിക്കും അല്ലേ? പിന്നെ അല്ലാതെ നേരം വെളുക്കുന്നത് വരെ കുത്തിയിരുന്നത് മിച്ചം. അവൻ ലൈറ്റ് കടത്തി കളഞ്ഞില്ലേ, പിന്നെ എന്താ കാണാനാ? ഏതായാലും സുഖമായിട്ടൊരു മദ്യപാനം നടന്നല്ലോ. രണ്ടുപേരും കൂടെ പുറത്തോട്ട് പോവാന്നാ തോന്നുന്നത്. നമുക്ക് പോയാലോ? അതാ ബുദ്ധി, വെളിയിലാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി അവളെ അഡ്ജസ്റ്റ് ചെയ്യാം. ആ ചെറുക്കും കയറി ഉടക്കിയാലോ? ഉടക്കിയാലോ അടിക്കും, വീണ്ടും വന്നാ തട്ടിക്കളയും. പിന്നല്ലാതെ കാച്ചി കായലിലെറിയണം. വാ.
കരയിൽ കാറ്റൊതുങ്ങവേ എൻ പ്രിയതേ എൻ ദൈവേ റിയലി സോറി മിസ്റ്റർ കിഷോബാർ, നിങ്ങളെ എങ്ങനെയാണോ ആശ്വസിപ്പിക്കേണ്ടതെന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. പുനർജന്മം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മരിച്ചുപോയവരെ ഈശ്വരൻ ജീവിപ്പിക്കാറുമില്ല. അതുകൊണ്ട് ഈശ്വരന് പോലും എന്നെ ആശ്വസിപ്പിക്കാനാവില്ല. മിസ്റ്റർ മോഹൻ, കുട്ടിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബാബു മരിച്ചിട്ടില്ല. അബോധാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. ബോധം തെളിയുമ്പോൾ കൊലയാളികളെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതിരിക്കട്ടെ, മിസ്റ്റർ കൃഷ്ണകുമാറിന് ഇക്കാര്യത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ? ഫോർ ദ ടൈം ബീയിങ് നോ. ഞാൻ വരട്ടെ. Thank you.
ധൈര്യമായിരിക്കൂ, ബാബുവിന് ഒരാപത്തും സംഭവിക്കില്ല. നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നു. ബാബുവിന് ജീവനെങ്കിലും ഉണ്ട്. എനിക്കിനി ഇതെല്ലാം സംബന്ധിച്ച് അല്പം ജോലികളുണ്ട്, പിന്നെ കാണാം. എന്റെ അധികാരപരിധിയിൽ നടന്ന കൊലപാതകം എന്നിലേറെ താല്പര്യം എനിക്ക് ഈ കേസിലുണ്ട്. മരിച്ചത് എന്റെ സഹപ്രവർത്തകന്റെ സഹോദരിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ഈ കേസിന്റെ അന്വേഷണത്തിൽ താങ്കൾ പോരെന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഇത് വേഗം തെളിയിക്കാനുള്ള എന്റെ വ്യഗ്രത, ഈ കേസ് അന്വേഷണത്തിന് നിങ്ങൾ സ്പെഷ്യൽ സാങ്ക്ഷൻ വാങ്ങിയതിൽ എനിക്ക് ഒരു പരാതിയുമില്ല, സന്തോഷമേ ഉള്ളൂ. താങ്ക് യു മിസ്റ്റർ മോഹൻ. ഈ കേസ് അന്വേഷണത്തിൽ നിങ്ങളുടെ സഹായം എനിക്ക് എപ്പോഴും ആവശ്യമാണ്. ഇനി അതിന്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ കേസിലെ പ്രതികളെ ഞാൻ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. റിയലി? യെസ്. വരൂ, കാണിച്ചുതരാം. കർത്താവിനെ വിചാരിച്ച് ഞങ്ങൾ അവമാനിക്കരുത്. ഞങ്ങൾ തറവാടികളും അന്തസ്സുള്ളവരും. അത് നിങ്ങളെ ഇതിനകത്ത് കണ്ടപ്പോഴേ ബോധ്യമായി. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ മാൻ? വേണ്ട വിധത്തിൽ ഞങ്ങളെ ചോദ്യം ചെയ്താൽ അത് ബോധ്യമാവും. അത് ശരിയാണ്. നിങ്ങളെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ കുറ്റം സമ്മതിക്കില്ല. വേണ്ട വളയെന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മതിയേ. ഞാനൊരു ആസ്മ രോഗിയാണ്. കൈ തൊട്ടാ കാറ്റ് പോവും. കൊച്ചണ്ണൻ ഓട്ടയുണ്ടാക്കി ഞങ്ങളെല്ലാം കൂടി അതിൽ കൂടെ നോക്കി നല്ലാതെ മനസ്സാ വാചാ കർമ്മണ ഒരു കുറ്റവും ചെയ്തിട്ടില്ലേ? ഏതാ ഈ ഓട്ട? ആ ഹോട്ടലിലെ എല്ലാ മുറികളിലും അടുത്ത മുറിയിലേക്ക് നോക്കാനുള്ള ഓട്ടയുണ്ട് മന്നെ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് താമസിക്കാറുണ്ട്. അപ്പോൾ ഈ ഓട്ടകളൊക്കെ ഇടുന്നത് നിങ്ങളാണല്ലേ? അതിപ്പോ വയസ്സായില്ലേ മന്നെ? എന്തെങ്കിലും രസം വേണമല്ലോ എന്ന് വിചാരിച്ച് തുളച്ചതാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നതിന്റെ ഉദ്ദേശം ഉള്ളത് പറയാമല്ലോ മന്നെ. ഞാൻ താമസിക്കുന്നത് മറിയാമ്മയുടെ തെറി പേടിച്ച. ഏതായി മറിയാമ്മ? ഏലിയമ്മയുടെ അമ്മച്ചി. ഏതായി ഏലിയമ്മ? എന്റെ മൂത്ത മോളാണ് സാറേ. സാർ, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ സാറിന് ഫോൺ ഉണ്ടായിരുന്നു, ഉടനെ ഇങ്ങോട്ട് ചെല്ലണമെന്ന്. ഞാൻ പോയിട്ട് വരാം. യെസ്. മരിച്ച പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന രക്തം പുരണ്ട മുടി മരണവേദനയ്ക്കിടയിൽ അക്രമിയുടെ തലയിൽ നിന്നും പറിച്ചെടുത്തതാണ്. ആ മുടി പരിശോധിച്ചതിൽ നിന്നും അക്രമി 20-നും 23-നും ഇടയിൽ പ്രായമുള്ള യുവാവാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അതൊക്കെ പിന്നീട് പറയാം. എനിക്കൊരു കാര്യം അറിയണം. എന്താ? ഷീലയ്ക്ക് കോളേജിൽ മറ്റാരെങ്കിലും ആയിട്ട് അടുപ്പമുണ്ടായിരുന്നോ? അടുപ്പം? ബാബു അവളെ വിവാഹം ചെയ്തതിൽ പ്രതികാരം തോന്നത്തക്ക വിധം അവളെ സ്നേഹിച്ച വേറെ ആരെങ്കിലും കോളേജിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. പിന്നെ ഷീലയുടെ വിരോധമുള്ള ഒരുത്തൻ കോളേജിലുണ്ട്. ആരാ അത്? മിസ്റ്റർ രാജശേഖരൻ. ഷീല ഒരിക്കൽ അവന്റെ കരണം തടിക്കാൻ ചെരുപ്പൂരിയതാണ്. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഈ ഫോട്ടോയിൽ അവനുണ്ടോ നോക്കിക്കേ. ഇത് തന്നെയാണ്. ഈ തോളി കയ്യിട്ട് നിൽക്കുന്ന 3 പേരും അവന്റെ ശിങ്കിടികളാണ്. ഇവന് എം എസ് മേനോന്റെ മകനല്ലേ? അതെ, കോളേജിലെ ഏറ്റവും വലിയ ശല്യക്കാരനാ. അവരെ മധുവധുവിനെ യാത്രയാക്കാൻ ഇവരും വന്നിരുന്നല്ലോ. ഈ ഫോട്ടോയിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? അപകടം സംഭവിച്ച പെൺകുട്ടി ഇതാണ്. വേറെ ആരെങ്കിലും പരിചയമുണ്ടോ? ഇവരെ 4 പേരെയും എനിക്കറിയാം. എങ്ങനെ അറിയാം? ഇവർ ഇവിടെ വന്ന് മുറി എടുത്തിരുന്നു. എന്നാണെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ 18-ാം തീയതി ആയിരുന്നു. ബാബുവും ഷീലയും ഇവിടെ വന്ന് മുറി എടുത്ത് തന്നതിന്? അതെ സർ, അവർ പകൽ വന്നു, ഇവർ വന്ന് രാത്രിയിലായിരുന്നു. ഇനി എവിടെ ചോദിച്ചാലും ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ പറയണം. യെസ് സർ.
ഈ നാല് പേരും ആ ഹോട്ടലിൽ വന്ന് മുറിയെടുക്കുന്നത് ഞങ്ങൾ കണ്ടതാ സാറേ. ഒരൊറ്റ രാത്രി കൊണ്ട് കുറഞ്ഞ പക്ഷം 10 കുപ്പി വിസ്കി എങ്കിലും ഇവർ അകത്താക്കി കാണും സാർ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹോട്ടൽ ബോയുടെ ഓട്ടം ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു സാർ. ഇവർ എന്തിനാണ് അവിടെ ഒന്ന് മുറിയെടുത്തത്? നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? അതിപ്പോ ഞങ്ങൾ എന്ത് പറയാനാണ് സാറേ. അതിരിക്കട്ടെ, ഇവരെ നാല് പേരെയും നിങ്ങൾ ആ ഹോട്ടലിൽ കണ്ടതല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി എപ്പോ ചോദിച്ചാലും ഇത് തന്നെ പറയുമല്ലോ. കണ്ടത് കണ്ടില്ലെന്ന് പറയുന്നത് ചാവദോഷമല്ലേ സാറേ? ശരി, ഇപ്പോൾ നിങ്ങൾ നാലുപേരെയും സ്വന്തം ജാമ്യത്തിൽ വിടുന്നു. അപ്പൊ ഞങ്ങളെ വിടുകയാണോ സാറേ? എന്താ പോകുന്നില്ലേ? സാറേ, എന്റെ പൊന്നു സാറേ വീട്ടിൽ പോണം, സാറിന് മോക്ഷം കിട്ടും. നിങ്ങളെ വീണ്ടും വിളിക്കും, അപ്പൊ വരുമല്ലോ. ഉസ്മോൻ, ഇവരെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ട് വിട്ടേക്കു. യെസ്. ഇന്ന് ക്യാബറ ആണല്ലോ വിടണേ, ഒരു ദുബായ്ക്കാരൻ തട്ടിക്കൊണ്ടുപോയി. അയ്യോ, അപ്പൊ ഇന്ന് പരിപാടി ഒന്നും ഇല്ലേ? മദ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പൂരപ്പാട്ടം കാച്ചിയാലോ. വണ്ടർഫുൾ ഐഡിയ. ആ തട്ടിക്കോ. താനാരോ തന്നാരോ തനത്താനാരോ തന്നാരോ കൊടുങ്ങല്ലൂർ ഭരണിക്ക് നമ്മള് പോയപ്പം കുടകരെ നിന്നൊരു കോള് കിട്ടി. മധുരം പകർന്നൊരു പെണ്ണിന്റെ ഓർമ്മയ്ക്കായി ഒരു വെഗ് വിസ്കിയും കൂടത്തായോ. കൊടുങ്ങല്ലൂർ ഭരണിക്ക് നമ്മള് പോയപ്പോ കുടകരെ നിന്നൊരു കോള് കിട്ടി. നമ്മുടെ കൈക്കൂലിക്കാരൻ ഓഫീസിൽ ടൈപ്പിസ്റ്റും കൂടെ അല്ലേ വരുന്നത്? വാ, നമുക്കൊന്ന് വായിക്കളേ. കൈക്കൂലിക്കായി സമരം നടത്തുന്ന അവിതറോടൊപ്പം സാറിന്റെ ആ വിധു സ്വരിയാണ് കൊട്ടുന്ന പഞ്ചാര നാളിയാണ്. കുഞ്ചിക്കുഴയും ആ തങ്കക്കുഴമ്പിനായി ഒരു വെഗ്ഗരസ്ഥയും കൂടെ തായോരാറോ. കൊടുങ്ങല്ലൂർ ഭരണിക്ക് നമ്മൾ പോയപ്പം കൊടകരെ നിന്നോട് കോളു കിട്ടി. നമ്മുടെ നേതാവ് തലമൂടിക്കൊണ്ടിരുന്ന് വെള്ളമടിക്കുന്നുണ്ടല്ലേ. കുപ്പിയോടെ കഴിച്ചു വെച്ചാണല്ലോ വിഴുങ്ങുന്ന. ഒന്ന് കണ്ടെന്നെങ്കിലും വരുത്തിക്കളെ. അകത്തൊരു തീയിലൊരുത്തിയൊരുവന് കൈകൊണ്ടും തിക്കര കിടത്തി. വാക്കിന് കാക്കാക്കും നമ്മുടെ നേതാവ് കാലൊന്ന് മറിക്കതിര നേടി. നമ്മുടെ നല്ലൊരു നേതാവ് വാഴുവാൻ ഉറുബെഗു വിസ്കിയും കൂടത്തായോ. കുറങ്ങല്ലൂർ ഭരണിക്ക് നമ്മൾ പോയപ്പോ കുറകരെ നിന്നൊരു കോള് കിട്ടി. രാമമാഷി രാമട്ടി ഇത്രയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക വെള്ളം അടിക്കുക. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് പാനം ചെയ്യാം. രാധമ്മ ടീച്ചറും രാഘവം മാത്രം തമ്മിൽ പ്രേമത്തിലാണളിയ. കണ്ണുകൾ കൊണ്ടും കൈയുകൾ കൊണ്ടും എന്നും കഥകളി അണലിയ. അവരുടെ പ്രേമത്തിൽ ആശംസ നേരാൻ ഉറുവി ഗുബിസ്കിയും കൂടത്തായോ. കൊടുങ്ങല്ലൂർ ഭരണിക്ക് നമ്മള് പോയപ്പം കുറകരെ നിന്നൊരു കൂട് കിട്ടി. Thank you.
കവറിലും ഉണ്ടായിരുന്ന മുടി ആരുടെയൊക്കെ ആണെന്ന് നിശ്ചയമുണ്ടോ? എങ്കിൽ ഒന്നാമത്തെ കവറിലുള്ള മുടിയും പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന മുടിയും ഒരാളുടേതാണ്. മൈ ഗോഡ്! എന്ത് വേണം? അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം രാജമോന്റെ അച്ഛൻ ഇവിടെ ഇല്ലെന്നാണ്. ഞാൻ ആരുടെ അച്ഛനെ കാണാമെന്നല്ല. ഇതാരുടെ വീടാണെന്ന് അറിയാമോ? ഈശ്വരന്റെ വീടല്ലെന്ന് അറിയാം. വേറെ ആരുടെ വീടായാലും എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വേണം? രാജശേഖരനെ വേണം. രാജശേഖരനോ? അങ്ങനെ റാസ്കൽ ഇവിടില്ലേ, നിങ്ങളുടെ മകൻ. അനാവശ്യം പറയരുത്. ശബ്ദമുണ്ടോ കഴിക്കുന്നല്ലേ? മര്യാദയ്ക്ക് അവനെ കാണിച്ചു തരുന്നതല്ലേ? ഇല്ലേ മകനെ വലിച്ചു വെളിയിൽ കൊണ്ടുവന്ന് അമ്മ നോക്കിക്കേണ്ടി വരും. ശരി, ഇവിടെ നിൽക്കൂ. ഓ, വല്ല ട്രാൻസ്ഫറിന്റെ കാര്യത്തിനായിരിക്കും. ഇന്ന് കാണാൻ സൗകര്യമില്ല, നാളെ ആട്ടെ എന്ന് പറയും. അത് പോരല്ലോ സാറേ, ഇന്ന് തന്നെ കണ്ടേ പറ്റൂ. ആര് പറഞ്ഞു എന്റെ മുറിയിൽ കയറാൻ? ആവശ്യം ഒന്ന് കണ്ടാൽ നിന്റെ തന്തയുടെ മുറിയിൽ ഞാൻ കയറും. അതിനുള്ള അധികാരം ഈ കുപ്പായത്തിനുണ്ട്, അനുവാദം കീശയിലുമുണ്ട്. ഒരു ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞല്ലോ, എങ്ങോട്ടാ? കള്ള് ഷാപ്പിൽ നിന്ന് പട്ട ഷാപ്പിലേക്കായിരിക്കും. അത് പിന്നെ പിന്നെ പൂച്ചമാന്തിയതായിരിക്കും അല്ലേ? നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റോ? എന്നെയോ? ഞാൻ ആരുടെ മകനാണെന്ന് അറിയാമോ? അതിന്റെ അമ്മയോട് ചോദിച്ചാലേ അറിയാവൂ. ഷീലയെ കൊന്ന കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്റെ മകൻ കൊന്നു? അതെ, എന്റെ സഹോദരിയെ നിങ്ങളുടെ മകൻ ബലാത്സംഗം ചെയ്ത് കൊന്നു. അതിന്റെ അടയാളങ്ങളാണ് ഇവന്റെ ദേഹത്ത് കാണുന്നത്. അമ്മയൊന്നും വിശ്വസിക്കരുത്, ഇയാളൊക്കെ വെറുതെ പറയണമേ. എന്താ തനിക്ക് പോലീസ് ഉദ്യോഗം വേണമെന്നുണ്ടോ? നീ എന്താടാ വിളിച്ചത്? താനെന്നോ? സാറിന് പോലീസ് ഉദ്യോഗം വേണോ വേണ്ടെന്ന് വെക്കാൻ നീ ആരാടാ? ബ്ലഡി റാസ്കൽ മിസ്റ്റർ കൃഷ്ണകുമാർ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ? ഇവന്റെ അച്ഛൻ വിചാരിച്ചാൽ ഇവനെ പോലുള്ള എരപ്പാളികൾക്ക് ഇനി ജന്മം കൊടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇൻസ്പെക്ടർ കൃഷ്ണകുമാറിന്റെ രോമത്തിൽ പോലീസ് സ്പർശിക്കാൻ കഴിയില്ല. പറയണ ാണെങ്കിലും നിന്റെയൊക്കെ പുറം കൊള്ളാടാ. ഇനി പുറം കൂടെ നാറ്റിക്കരുത്. സത്യം പറയണം, ഷീല എങ്ങനെയാ മരിച്ചത്? ഞങ്ങൾക്കറിയില്ല. ആരാ കൊന്നത്? ഞങ്ങൾക്കറിയില്ല. എവിടെ വെച്ചാണ് കൊന്നത്? ഞങ്ങൾക്കറിയില്ല. എന്തിനാ കൊന്നത്? ഞങ്ങൾക്കറിയില്ലെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളെ അടിക്കുന്ന ഓരോ അടിക്കും നിങ്ങൾ സമാധാനം പറയേണ്ടി. അയ്യോ ഈശ്വരൻ വിചാരിച്ചു ഇനി എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ചത്തുവും. ഞാൻ എല്ലാ സത്യവും പറയാം സാർ. പീറ്റർ, സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ഇവരാരും നിന്നെ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല. പറയാൻ? ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം സാർ. വാസുല്ലേ സാർ, ഇവരെ മൂന്ന് പേരെ ലോക്കപ്പിലാക്കൂ. ആ കേരളത്ത് ഒരു കേരള ഇരിക്കോ. വേണ്ട സാർ, എനിക്കിത്തിരി വെള്ളം കുടിക്കണം, എന്റെ തൊണ്ട വരളുന്നു. വാസുല്ലേ ഉള്ളാസ്, വെള്ളം കൊണ്ടുവരൂ. ഓ
എന്താണ് നടന്നെന്ന് പറയൂ. ഞാൻ നിരപരാധിയാണ് സാർ, നേരത്തെ മുതൽ ഞാൻ എല്ലാം എതിർത്താണ് സാർ. പറയൂ. ബാബുവിനെ ശീല യാത്രയാക്കിയിട്ട് അന്ന് സന്ധ്യയ്ക്ക് ഞങ്ങളും അതേ സ്ഥലത്തേക്ക് തന്നെ പോയി. എന്തിനു പോയി? എല്ലാം രാജന്റെ പരിപാടിയായിരുന്നു, അപ്പോഴൊക്കെ ഞാൻ എതിർത്തതാണ്. പറയണം. അവർ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഞങ്ങൾ മുറിയെടുത്തു. നേരം വെളുത്തപ്പോ അവർ ബോട്ടിങ്ങിന് പോയി. അവരറിയാതെ അവരുടെ പിന്നാലെ മറ്റൊരു ബോട്ടിൽ ഞങ്ങളും പോയി. പിന്നെ ഞാൻ തിരിച്ചു വേണല്ലോ, ഇവിടെ തന്നെ കാണണം. വെയിറ്റിംഗ് ചാർജ് എല്ലാം പറ്റും. വേണമെങ്കിൽ ഒരു ബോട്ട് തന്നെ വാങ്ങിത്തരാം. പോരെ. Oh, my God.
ഇതാണ് സാർ സത്യത്തിൽ നടന്നത്. ഞാൻ നിരപരാധിയാണ് സാർ. പീറ്ററിനെ ലോക്കപ്പ് ചെയ്തേക്കൂ. അയ്യോ, എന്നെ അവരുടെ കൂടെ തരല്ലേ സാർ, അവരെന്നെ കൊന്നുകളയും. പീറ്ററിനെ ഒറ്റ കിട്ടാ മതി. വെയിറ്റിംഗ് ചാർജ് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ ഞാൻ സമ്മതിച്ചത്. സാധാരണ ഞങ്ങൾ അങ്ങനെ കാത്തു കിടക്കാറില്ല, പക്ഷേ കണ്ടിട്ട് വലിയ വീട്ടിലെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നി, അതുകൊണ്ടാണ് സമ്മതിച്ചത്. അവർ പിന്നെ എപ്പോഴാണ് തിരിച്ചു വന്നത്? ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു കാണും. എവിടെ പോയെന്ന് അറിയാതെ ഞാൻ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അയ്യോ, എന്താ സാർ മുഖത്തേക്ക് ചോര, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല, ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. വഴക്കോ? ഇതാ ഇതിരിക്കട്ടെ. പിന്നെ ഞങ്ങൾ ഈ ബോട്ടിൽ വന്നതും വഴക്കുണ്ടായ കാര്യവും ആരോടും പറയരുത്. വേഗം ബോട്ട് വിട്. അങ്ങനെ രൂപ തന്നപ്പോൾ ഞാൻ വാങ്ങി. എങ്കിലും എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു സാർ. ഈ വിവരങ്ങളെല്ലാം കോടതിയിലും നിങ്ങൾ പറയുമല്ലോ. പറയാം സാർ. മിസ്റ്റർ മേനോൻ, എന്താ പതിവില്ലാതെ? ഒന്ന് കാണാൻ വന്നു. വന്നിട്ട് അധികം സമയമായോ? 2 മണിക്കൂറായി. സോറി, ഞാൻ എസ് പി എ കാണാൻ പോയതാ, അതാ വൈകിയത്. ഒരു അകത്തിരിക്കാം. ഇരിക്കൂ. ഈ സമയത്ത് വിശേഷിച്ചിങ്ങോട്ട്.
ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങൾ വന്ന് ഒരു കൊലപ്പുള്ളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. എം എസ് മേനോന്റെ മകനെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? കൊന്നതും എം എസ് മേനോന്റെ മകൻ തന്നെയാണ്. അത് തീരുമാനിക്കേണ്ട കോടതിയാണ്. കോടതിയിൽ ഹാജരാക്കാനാണ് അറസ്റ്റ് ചെയ്തത്. വേണ്ട, നമ്മൾ തമ്മിൽ സംസാരിച്ചകലണ്ട. ഈ ഒരു ചെറിയ കാര്യത്തിന് ഐ ജിയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. അതെ, ഒരു ചെറിയ കൊലപാതകം എന്നുവെച്ചാൽ എന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. എത്രയോ നിസ്സാരമായൊരു കാര്യം. പരിഹസിക്കണ്ട, വന്ന കാര്യം പറയൂ. എന്റെ മകൻ അത് ചെയ്തിട്ടില്ലെന്നുള്ളത് തീർച്ചയാണ്. എന്നാലും ഒരു മരണം സംഭവിച്ച നിലയ്ക്ക് കേസ് ചാർജ് ചെയ്യാതെ നിവർത്തിയില്ലല്ലോ. അതെനിക്കറിയാം. ഒരു കാര്യം ചെയ്തോളൂ, അവന്റെ മൂന്ന് കൂട്ടുകാരെ കൂടി അറസ്റ്റ് ചെയ്തില്ലേ, അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യിക്കണം. എന്റെ മകനെ വിട്ടേക്കോ. എത്രയുണ്ട്? 50,000. ഒരു രഹസ്യം ചോദിച്ചോട്ടെ? ഭയപ്പെടണ്ട, ആരും അറിയില്ല. അറിഞ്ഞാ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം. അതല്ലേ രഹസ്യം. എന്റെ സഹോദരിയെ വ്യഭിചരിച്ചു കൊന്നതിന് 50,000 രൂപ. നിങ്ങളുടെ ഭാര്യയെ വ്യഭിചരിച്ചു കൊള്ളണമെങ്കിൽ എത്ര രൂപ വേണം? ഷട്ട് അപ്പ്, യൂ ഷട്ട് അപ്പ്. കയ്യിൽ കുറെ പണമുണ്ടെന്ന് കരുതി ആരെ കൊല്ലാം, എന്തും ചെയ്യാം. പോലീസുകാർ മുതൽ മന്ത്രിമാർ വരെ കൂട്ടിന് കിട്ടും. പക്ഷേ ഇൻസ്പെക്ടർ കൃഷ്ണകുമാറിനെ ആ വകുപ്പിലൊന്നും പെടുത്തണ്ട. യു അണ്ടർസ്റ്റാൻഡ്? ഈ കേസിൽ എന്റെ മകനെ ശിക്ഷിക്കാൻ നിനക്കാവില്ല. ഈ കേസിൽ നിങ്ങളുടെ മകനെ ശിക്ഷിച്ചില്ലെങ്കിൽ ഈ കാക്കി വസ്ത്രം ഞാൻ ഊരിയെറിയും. സത്യത്തിനും നീതിക്കും വിലയില്ലെന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. നീ മത്സരിക്കുന്നത് എം എസ് മേനോനോടാണ്. ഐ നോ മിസ്റ്റർ മേനോൻ, എനിക്ക് ബഹുമാനിക്കാനായി നിങ്ങൾ ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ പ്രായം. അതിനെ മാനിച്ചുകൊണ്ട് നിങ്ങളെ ഇപ്പോ ഞാൻ വിട്ടയക്കുന്നു. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്. ഐ സേ ഗെറ്റ് ഔട്ട്. ആർക്കായി ചോറ്? മുതലാളിയുടെ വീട്ടിൽ നിന്നാ. രാജകുഞ്ഞിനാ? ഓ ബാ. സാർ, മേനോൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചോറ് കൊടുത്ത് വിട്ടിരിക്കുന്നു മകന് കൊടുക്കാൻ. കസ്റ്റഡിയിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ സർക്കാരിനറിയാം. മേനോൻ അദ്ദേഹം അതിനെ ബുദ്ധിമുട്ടണം പറഞ്ഞേക്ക. അദ്ദേഹം ഈ നാട്ടിലെ വലിയ ആളാണ് സാർ. അതിന് ഞാൻ എന്ത് വേണം? പൂവിട്ട് വേണോ? അല്ല, അദ്ദേഹത്തെ പിണക്കുന്നത്. നിയമം നടത്താൻ ഒരു പട്ടിയം പേടിക്കേണ്ട കാര്യമില്ല. വാസുളെ കൊണ്ടുപോണോ? മകൻ സുഖവാസത്തിന് വന്ന് താമസിക്കുകയാണെന്നായിരിക്കും വിചാരം. നിങ്ങൾ ഇവിടെ എസ് പി ആയിരിക്കുമ്പോ ഈ ഒരു നിസ്സാര കാര്യത്തിന് ഞാൻ മന്ത്രി വിളിക്കുന്നത് ശരിയാണോ? അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ സാർ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇത്ര അഹങ്കാരിയായ ഒരുത്തിനെ നിങ്ങൾ എന്തിനു സർവീസിൽ വെച്ചോണ്ടിരിക്കുന്നു? ഞാൻ വിചാരിച്ചാൽ 24 മണിക്കൂറിനകം അവന്റെ തൊപ്പി തെറിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? സർവീസിൽ പുതുതായി കയറിയതല്ലേ, ആളും തരവൊന്നും ശരിക്കും മനസ്സിലായി കാണില്ല. എനിഹൗ പ്ലീസ് ഫോർഗെറ്റ് ഇറ്റ്. ശരി, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇത്തവണ ഞാൻ ക്ഷമിക്കുന്നു. അവനോട് പറഞ്ഞേക്കണം ഇനി പോകരുതരം കാണിക്കരുന്ന്. വേഗം ചോറ് കൊടുക്കണടാ. അവനല്ലെങ്കിൽ അവന്റെ തന്തയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്കറിയില്ലേ. ഈ ഇൻസ്പെക്ടർ നമുക്ക് ഇവിടുന്ന് സ്ഥലം മാറ്റിക്കണം. സ്ഥലം മാറ്റിക്കല്ല, അവന്റെ ഡ്യൂട്ടി ഞാൻ കയറും. സാർ, ഇങ്ങനെ സമ്പന്നന്മാരെ പേടിക്കണമെങ്കിൽ ഡ്യൂട്ടി ചെയ്യാൻ ഒക്കുമോ? ലോക്കപ്പിലെ കാര്യങ്ങൾക്ക് ചില നിയമങ്ങളൊക്കെ ഇല്ലേ സാർ? അതൊക്കെ ശരിയാണ്, പക്ഷേ ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണ്ടിവരും. ഇവിടെ മന്ത്രിസഭ പോലും ഉണ്ടാക്കുന്നു പൊളിക്കുന്നു അവരാ. അപ്പോ പിന്നെ അവരെയൊക്കെ വെറുപ്പിക്കാതിരിക്കുന്നല്ലേ ഭംഗി. സാറിനെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ താഴെയുള്ളവരുടെ ഗതി എന്തായിരിക്കും? താൻ വേദാന്തൊന്നും പറയണ്ട, പറയുന്നതനുസരിച്ചാ മതി. ആ ഡ്രൈവർ ചോറ് കൊണ്ടുവരും, കൊടുക്കാൻ ആർപ്പാട് ചെയ്താൽ മതി. ഇത് നിയമവിരുദ്ധമാണ് സാർ, അവർ കൊലക്കേസിലെ പ്രതികളല്ലേ. ദുഷ്ടൻ, താനെന്ന നിയമം പഠിപ്പിക്കാൻ പോവുകയാണോ? കൊന്നത് അവരാണോ ഇല്ലയോ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. താൻ മാത്രം അങ്ങനെ നിയമത്തിന്റെ കാവൽക്കാരനൊന്നും വേണ്ട. ഞാൻ ഇവിടുത്തെ എസ് പി ആണ്, താൻ വെറുതെ എസ് ഐ. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി, ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. വാസുള്ളേ. യെസ് സർ. ആ എം എസ് മേനോന്റെ ഡ്രൈവർ ചോറ് കൊണ്ടുവരും, കൊടുക്കാൻ പറഞ്ഞേക്ക്. ¶¶
ഇങ്ങക്ക് ഈ വാശി പിടിക്കണ്ട വല്ല കാര്യമുണ്ടോ? കൊണ്ടുവാ. ഏതായാലും ഞാൻ ചോറ് കൊണ്ടുവന്ന് പോയില്ലേ, കുറച്ചെങ്കിലും കഴിക്കൂ. ഇവിടെ ഒന്ന് ശരിയല്ലെന്തോ? അത് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാ മതി. ഞാൻ തന്നെയാണ് പാചകം ചെയ്തത്. പാചകത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ നാടിന്റെ കാര്യമാണ്. അവനിപ്പോ വിശപ്പ് തീരെ നാട് തിന്നാൻ പറ്റുമോ? ഈ രാജ്യം ഇന്നും സമ്പന്നന്മാരുടെ ചൊൽപ്പടിയിലാണ്. ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ പോലും അവരെ ഭയപ്പെടുന്നു. നട്ടല്ലാത്തൊരു സമൂഹം, അതാണ് നമ്മൾ. ഇതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. വെറും വയറ്റി പറഞ്ഞ തല പോകയും. ആഹാരം കഴിച്ച് നമുക്ക് സ്വസ്ഥമായിരുന്നു പറയാം. ഊണ് കഴിക്കൂ. നമസ്കാരം സാർ. വാസുള്ളേ, എനിക്ക് എന്റെ മകനോട് സംസാരിക്കണമല്ലോ. അതിനെന്താ ഉണ്ണുണ്ണി രാജ മുന്നിൽ നടക്കണ്ടോ? സാർ കറിയാതെടാ എങ്ങനെയൊക്കെ ഇരിക്കുന്നു. പീറ്റർ ഞങ്ങളെ ചതച്ചു ഡാഡി, എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. അപ്പോ അവൻ മാപ്പ് സാക്ഷിയായല്ലേ? നീ ചെയ്തതെന്താണെന്ന് നിനക്കറിയാമല്ലോ. ഞാനതെപ്പറ്റി ഇപ്പൊ ഒന്നും പറയുന്നില്ല. എം എസ് മേനന്റെ മകനായി ജനിച്ചതിന്റെ ഭാഗ്യം. വിളിക്കാം. ബാക്കി കാര്യം ഞാനേറ്റടാ. എല്ലാം വേണ്ടവർ ചെയ്യല്ലോ. ഞാൻ വരട്ടെ. ഡ്രൈവർ മൂന്ന് പേർക്ക് ഇതിനകത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് ഇല്ലയോ? ഉണ്ണുണ്ണി നീ ആ സെല്ലു തുറക്കെ, രാജൻ കുഞ്ഞു അതിനകത്ത് കിടക്കട്ടെ. വാസോടാ നീ പേടിക്കാതെ തുറക്കടാ. രാജൻ കുഞ്ഞ് മേനോൻ സാറിന്റെ മോനാ. തുറക്ക. മൈ ഗോഡ്, ഞാനിതാ വരുന്നു. ഒന്നും അറിയില്ല മാന്. നേരം വെളുത്തവും വിളിച്ചിട്ട് എഴുന്നേറ്റില്ല, തുറന്നു നോക്കിയവൻ ചത്ത് കിടക്കുന്നു. നിങ്ങളുടെ മർദ്ദനമേറ്റാണ് പീറ്റർ മരിച്ചത്. മിസ്റ്റർ കൃഷ്ണകുമാർ, നിങ്ങൾ എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ കൊഴിഞ്ഞു മാറാൻ പറ്റില്ല. പീറ്ററെ നിങ്ങൾ ലോക്കപ്പിൽ വെച്ച് ചോദ്യം ചെയ്തു എന്നുള്ള സത്യമല്ലേ? സത്യമാണ്. നിങ്ങൾ മാത്രമല്ലേ ചോദ്യം ചെയ്തത്? അതെ സർ. അത് കഴിഞ്ഞല്ലേ പീറ്റർ മരിച്ചത്? മരിച്ചത് ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടല്ല സർ. എന്റെ സഹോദരിയെ കൊന്ന കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയെ ഞാൻ കൊന്നുകളയെന്ന് സാർ കരുതുന്നുണ്ടോ? ഈ ചോദ്യത്തിനെ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. നിങ്ങളുടെ സഹോദരി മരിച്ച വേദന കൊണ്ട് മറ്റെല്ലാം മറന്ന് കസ്റ്റഡിയിൽ എടുത്തവരെയെല്ലാം നിങ്ങൾ ഭീകരമായി മർദ്ദിച്ചു. ആ മർദ്ദനം കൊണ്ട് അതിലൊരാൾ മരിച്ചുകൂടുന്നുണ്ടോ? പക്ഷെ പീറ്റർ മരിക്കത്തക്ക വിധം ഞാൻ അയാളെ ഉപദ്രവിച്ചിട്ടില്ല സർ. അതെല്ലാം വേറെ കാര്യങ്ങളാണ്. സർ
സത്യം പറയിക്കാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുത്ത ഒരാളെ നിങ്ങൾ മർദ്ദിച്ചു. അയാൾ ലോക്കപ്പിൽ കിടന്ന് മരിച്ചു. ചാർജ് നിങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നവരെ നിങ്ങളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൂടുതലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. യു ക്യാൻ ഗോ. എന്ത് പറയുന്നു മിസ്റ്റർ കൃഷ്ണകുമാർ? കാക്കിയോട് പൂരേണ്ട സമയം അടുത്തു വരുന്നു അല്ലേ? ഇല്ല, നീതി ഒരിക്കലും തോക്കില്ല മിസ്റ്റർ മേനോൻ. പീറ്റർ എങ്ങനെ മരിച്ചെന്ന് ഞാൻ തെളിയിക്കും. തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കല്ലേ? ഡിസ്മിസ് ചെയ്തിട്ടില്ല. പീറ്റർ മരിച്ചതുകൊണ്ട് ദൃക്സാക്ഷി നഷ്ടപ്പെട്ട നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷെ ബാബുവിന് ബോധം തെളിയുമ്പോൾ നടന്ന എന്താണെന്ന് അവൻ പറയും. നിങ്ങളുടെ മകൻ തീർച്ചയായും ശിക്ഷ വാങ്ങും. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞാനും ഒരു സ്ത്രീയല്ലേ? കൂടുതലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നിനക്ക് നിന്റെ മകനെ വേണോ അതോ സഹോദരന്റെ മകനെ വേണോ? അത് ഉടനെ തീരുമാനിക്കണം. എനിക്ക് രണ്ടുപേരെയും വേണം. അതിനൊരിക്കലും സാധ്യമല്ല. ബാബു ജീവിച്ചിരുന്നാൽ തീർച്ചയായും നമ്മുടെ മകൻ കൊലപാതകത്തിൽ കയറും. ആ കേസിൽ ജീവിച്ചിരിക്കുന്ന ഏക ദൃക്സാക്ഷിയാണ് ബാബു. അവന്റെ മൊഴി കൊണ്ട് നിനക്ക് നിന്റെ മകൻ എന്നേക്കുമായി നഷ്ടപ്പെടും. ഈശ്വരനെ വിളിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ പറഞ്ഞത് ഉടനെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ മകനെ തൂക്കിക്കൊല്ലുന്നത് നീ കാണേണ്ടി വരും. ഞാൻ കാണില്ല. അവനെ കൊലമരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. മക്കൾ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കുണ്ടാകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇതിന്റെ ഉള്ളുകള്ളികൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ചേട്ടൻ എന്നോട് പിണക്കം തോന്നരുതേ. എനിക്ക് നിന്നോട് യാതൊരു പരിഹവും ഇല്ല ചാരത. ഇതൊക്കെ ഒരു കാലക്കേട. ബാബുവൻ എങ്ങനെ ഇരിക്കുന്നു? ഇനി പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാലും ശരിക്കുള്ള ബോധം തെളിഞ്ഞു കിട്ടാൻ രണ്ടു മൂന്ന് ദിവസം കൂടെ വേണ്ടി വരും. ഈശ്വരൻ രക്ഷിച്ചു. ഇനി ചേട്ടൻ വീട്ടിൽ പോയി കുളിച്ച് ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് മാറ്റി വരൂ. അതുവരെ ഞാനിവിടെ ഇരിക്കാം. ഒന്നുമില്ലെങ്കിലും നമ്മൾ കൂടപ്പുറപ്പുകളല്ലേ ചേട്ട? എന്നാ ഞാൻ പോയിട്ട് വരാം. വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ? ഒന്നും വേണ്ട. നാത്തുനെ, നാത്തും വല്ലതും കഴിച്ചോ? എനിക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ല. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? ബാത്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വാ. ഞാൻ കാപ്പിയും പലഹാരവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട ശാരദേ. എന്ന് പറഞ്ഞാ പറ്റില്ല. ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിച്ചേ പറ്റൂ. എഴുന്നേക്ക് വാ. Thank you.
ബാസ്കറ്റ് ഇരിപ്പുണ്ട്, എടുത്തു കഴിച്ചോളൂ. ഞാൻ കാറും കൊണ്ട് ചെല്ലാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകിട്ട് വരാം. ഞാൻ വരട്ടെ. ഈ ട്യൂബ് ഊരി കിടക്കുന്നല്ലോ, ആരാ എടുത്തു കളഞ്ഞ? അയ്യോ, ഞാനല്ല. ബാബു, മേനോൻ സാറിന്റെ മോനെ ലാക്കപ്പ് മാറ്റി കിടത്തിയതും തിരിച്ചു കൊണ്ടുപോയതും തല പോയാലും പുറത്തു പറഞ്ഞേക്കരുത്, ആപത്താ. അയ്യോ, എന്റെ പൊന്നു ചേട്ടാ, ഈ വിവരം പുറത്തറിഞ്ഞ ആദ്യം പോകുന്ന എന്റെ തൊപ്പി. എന്തായാലും ആ പയ്യനെ സമ്മതിച്ചിരിക്കുന്നു. ഒരു ഞരക്കം പോലും പുറത്ത് കേൾപ്പിക്കാൻ കാര്യം സാധിച്ചു കളഞ്ഞില്ലേ? അവരൊക്കെ എന്ന് പറഞ്ഞ പാരമ്പര്യമായിട്ട് തന്നെ കൊന്നു ശീലിച്ചിട്ടുള്ളവരല്ലേ. വാസ്തവം, വാസ്തവം. യുവർ ഓണർ, അങ്ങനെ ഉന്നത കുലജാതരും സൽസ്വഭാവികളുമായ എന്റെ കക്ഷികളെ തേജോവധം ചെയ്ത് നശിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥയാണിതെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. സ്വന്തം സഹോദരരുടെ കൊലപാതകികൾ എന്ന കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വാദി പ്രതികളെ നിഷ്ഠൂരമായി മർദ്ദിക്കുകയും അതിന്റെ ഫലമായി പീറ്റർ എന്ന പ്രതി ലോക്കപ്പിൽ വെച്ച് ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഈ സത്യം ബോധ്യപ്പെട്ട് പ്രതികളെ നിരുപാധികം മോചിപ്പിക്കുവാൻ ദയവുണ്ടാകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. മിസ്റ്റർ ബാലചന്ദ്ര മേനോൻ സാക്ഷികൾ വിസ്തരിക്കുന്നുണ്ടോ? യെസ് യുവർ ഓണർ. മേലെ വിട്ടിൽ ഫിലിപ്പ് മാത്യു, മേലെ വിട്ടിൽ ഫിലിപ്പ് മാത്യു, മേലെ വിട്ടിൽ ഫിലിപ്പ് മാത്യു. ദൈവനാമത്തിൽ, ദൈവനാമത്തിൽ, സത്യം സത്യമായി, സത്യം സത്യമായി, ബോധിപ്പിച്ചുകൊള്ളാം, ബോധിപ്പിച്ചുകൊള്ളാം. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആണ്. ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് മുറിയെടുത്തവർ താമസിച്ചിട്ടുണ്ടോ? ഇല്ല സർ. നിങ്ങൾ വോട്ട്മാൻ അല്ലേ? അതെ സർ. ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർ നിങ്ങളുടെ ബോട്ടിൽ കയറിയിട്ടുണ്ടോ? ഇല്ല സർ. ഇവർ നിങ്ങൾക്ക് 100 രൂപ സമ്മാനം തന്നില്ലേ? ഇവരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല സർ. മിസ്റ്റർ പാപ്പച്ചൻ, ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. എങ്ങനെ കാണാനാ സാറേ? അവർ കൊച്ചു പിള്ളേരല്ലേ. ഇവരെ പരിചയമുണ്ടെന്ന് നേരത്തെ നിങ്ങൾ മൊഴി കൊടുത്തിൽ. അതിനൊരു കാര്യമുണ്ട് സാറേ. തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയടാന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ ഒക്കുവോ? ഇഷ്ടമുള്ളതെല്ലാം എഴുതിക്കൊള്ളാൻ പറഞ്ഞു, ഒപ്പോട്ട് കൊടുത്തു.
അല്ലാതെ ഇതുങ്ങളെയൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല സാറേ. That's how you're out of. അങ്ങനെ ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്കെതിരായി യാതൊരു വിധ തെളിവും രേഖയും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നിലയ്ക്ക് ഇവർ നിരപരാധികളാണെന്ന് കോടതിക്ക് പൂർണ്ണമായും ബോധ്യമായിരിക്കുന്നു. ആയതിനാൽ ഇവരെ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. സത്യവും നീതിയും തോറ്റിരിക്കുന്നു. നമ്മളും ഇല്ല, ഞാൻ തോറ്റിട്ടില്ല. സത്യവും നീതിയും തോറ്റുകൂടാ, ജയിക്കണം, ജയിച്ചേ തീരൂ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്റെ പണത്തിന്റെ വില മനസ്സിലായല്ലോ. രാജൻ കിടന്ന അതേ ലോക്കപ്പിൽ നിന്നെയും ഞാൻ കിടത്തും. പീറ്ററെ കൊന്ന കുറ്റത്തിന് നിന്നെ ഞാൻ കഴിമരത്തിൽ കയറ്റും. അതുകൂടെ കഴിയാതെ മുമ്പോട്ട് വെച്ച കാൽ ഞാൻ പിന്നോട്ട് വെക്കില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഐ അണ്ടർസ്റ്റാൻഡ്. എന്റെ മകന്റെ പ്രാണൻ രക്ഷിച്ചതല്ലേ, അതിന്റെ സന്തോഷത്തിനായി ഞാൻ ഇതുകൂടി തരുന്നു. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സാറിന്റെ മകനെ രക്ഷിക്കാൻ മൊഴിയൊന്നും മാറ്റി പറഞ്ഞു, അത്ര തന്നെ. അതിന് ഇത്രയും വലിയ തുക സമ്മാനം തരണോ? വരണ്ട സ്ഥലം മനസ്സിലായല്ലോ. അതെ അതെ, അത് തന്നെ സ്ഥലം. എല്ലാ സാക്ഷികളെയും അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നാലുപേരും തീർച്ചയായും വരണം. നിർബന്ധമാണെങ്കിൽ പിന്നെ ഞാൻ എന്നാ പറയാനാ. കൊച്ചണ്ണയും കുറുപ്പിനെയും പണിക്കരെയും കൂട്ടി ഞാൻ വന്നേക്കാം. ഓക്കെ. കൃഷ്ണകുമാർ, ഗുഡ് ബൈ. എന്താ എന്താ കാണിച്ചത്? ഇന്ദുവിന് പരിചയമുള്ള ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ മരിച്ചു. പണം നീതിയുടെ കരുത്തിയിരിക്കുന്ന ഇന്നത്തെ വ്യവസ്ഥിതി മാറണം, ഇല്ലെങ്കിൽ മാറ്റണം. ഒന്നുമല്ലാത്ത ഞാൻ അതിന് തുടക്കം കുറിക്കുകയാണ്. കൃഷ്ണകുമാർ, ആ ഇരപ്പാളി ഇനി ഒരിക്കലും തലവെക്കില്ല. We'll be right back.
ആറ് പേരും ചേർന്ന് മൂന്ന് കുഴി വെട്ടണം. നേരാണോ മോളെ നീ പറയുന്നത്? അതെ അമ്മാവ, നിറതൂക്കമായിട്ടാണ് പോയിരിക്കുന്നത്. എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ. നീ വിഷമിക്കാതെ, നമുക്ക് ഉടനെ പോലീസ് റിപ്പോർട്ട് ചെയ്യാം. വരൂ. വേഗം. എന്ത്? എന്റെ മകൻ കാർ ആക്സിഡന്റിൽ പെട്ടെന്ന് സെമിറ്ററിയുടെ ഒന്നിച്ചിട്ടോ? ഞാൻ ഉടനെ വരാം. ചാരേ, ചാരേ, എന്താ? രാജന് ഒരു അപകടം പറ്റിയിരിക്കുന്നു. അയ്യോ, നീ വാ. നിർത്തോ മതി, ഇനി എല്ലാവരും കരകയറൂ. ഇവിടെ വരൂ. കമാം, കമാം. ഈ സ്ഥലം ഏതാണെന്നറിയാമോ? നീ എല്ലാം കൂടെ എന്റെ സഹോദരിയെ വിഭജിച്ചു വന്നത് ഇവിടെ വച്ചാണ്. അവളുടെ ശവശരീരം കിടന്നത് ഇവിടെയാണ്. നിനക്കൊന്നും അത് ഓർമ്മയുണ്ടാവില്ലടാ, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ടടാ. എന്റെ സഹോദരിയെ ഇവർ വ്യഭിചരിച്ചു വന്ന കേസിലെ സാക്ഷികളായിരുന്നു നിങ്ങൾ. പക്ഷെ പണം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ മൊഴി മാറ്റി പറഞ്ഞു, കള്ളം പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഒരു പുതിയ കേസ് ഉണ്ടാകാൻ പോകുന്നു, അതിലും നിങ്ങൾ സാക്ഷികളായിരിക്കും. ഈ കേസിലെങ്കിലും നിങ്ങൾ കോടതിയിൽ സത്യം പറയുമോ എന്നെനിക്കൊന്നറിയണം. കാരണം സത്യം ജയിക്കണം, നീതി നടക്കണം. ഈ ശവശരീരങ്ങൾ വേഗം കുഴിയിലാക്കൂ. രാജാ, മോനെ, രാജാ, രാജാ, രാജാ. മിസ്റ്റർ മേനോൻ, നീയോ മകനെ അന്വേഷിച്ചു വന്നായിരിക്കും അല്ലേ? വരൂ. ഇതാ നിങ്ങളുടെ മകൻ. ഒരു മകനോടുള്ള കടമ ഇന്നോളം നിങ്ങൾ മറന്നു. അവസാനത്തെ കടമയെങ്കിലും മറക്കാതിരിക്കട്ടെ. വേഗം ഓരോ പിടി മഞ്ഞുമാരി കുഴിയിലിടൂ. അയ്യോ, അയ്യോ, എന്റെ മോനെ. അയ്യോ. മിസ്റ്റർ മേനോൻ, പണവും സ്വാധീന ശക്തിയുള്ളവർക്ക് ഇവിടെ എന്ത് ചെയ്യാം? അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മന്ത്രിയും നേതാവും അധികാരികളുമുണ്ട്. സത്യവും നീതിയും ലക്ഷങ്ങൾ ലക്ഷങ്ങളായി ലേലം ചെയ്യുന്നു. ഇനിയും ഇത് അനുവദിച്ചുകൂടാ. സത്യവും നീതിയും രക്ഷിച്ചേ മതിയാവും. അങ്ങനെ ഒരു പുതിയ പരീക്ഷണം ഇവിടെ തുടങ്ങുന്നു. Thank you.
സാമൂഹ്യ ദ്രോഹികളായ അഞ്ചുപേരെ ഞാൻ കൊന്നു. ഈ നിൽക്കുന്നവർ സാക്ഷികളാണ്. ഈ കേസിലെങ്കിലും സത്യവും നീതിയും ജയിക്കുമോ എന്നെനിക്കറിയണം.